بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم وبارك على حبيبك ورسولك سيدنا ومولانا محمد وعلى آل وأصحاب وأزواج وذريات وأحباب حبيبك ورسولك سيدنا ومولانا محمد صلى الله وسلم وبارك عليهم وعلى سائر الأنبياء والمرسلين وعباد الله الصالحين أجمعين، أما بعد. ഏറ്റവും ആദരണീയരായ സാദാത്തുങ്ങൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം, സംഘാടനം വൈജ്ഞാനികമായി നമ്മുടെ ഉയർച്ചക്കും വളർച്ചക്കും കാരണമാകുന്ന രൂപത്തിൽ കബൂലാക്കി തരുമാറാവട്ടെ. ദക്ഷിണ കന്നഡ ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഉലമാക്കളുടെ കൂട്ടായ്മയും മുബാഹസകളും മുഷാവറകളുമൊക്കെ ഭംഗിയായി നടക്കുന്നതായി അറിയാൻ സാധിച്ചു. ഇതിനുള്ളിലുമ മാണി ഉസ്താദ് അടക്കമുള്ള നല്ല ഒരു പണ്ഡിത നേതൃത്വം ഇവിടെയുണ്ട്. അൽഹംദുലില്ലാ, കൂടെ നിന്ന് പ്രവർത്തിക്കാനും സഹകരിക്കാനും ധാരാളം ആലിമീങ്ങളും. അല്ലാഹു തആല അവൻ്റെ അടുക്കൽ മക്ബൂലായ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കച്ചവടം, സാമ്പത്തിക ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയേണ്ടത്. വളരെ പരന്ന വിഷയമായതുകൊണ്ട് ഒരു സമഗ്രമായ വിഷയാവതരണം സാധിക്കുകയില്ല എന്ന് അറിയാമല്ലോ. ഇൻഷാല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില നുറുങ്ങുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. ആമുഖമായി ഒരു കാര്യം എന്നോടും കൂട്ടുകാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഉലമാ ആണ്. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഉസ്താദുമാർ മുൻഗാമികളായ മഷായിഖുകൾ, അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊന്നുമല്ല എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ആളുകൾ അള്ളാഹുവിൻ്റെ ദീന് ചോദിക്കുന്നത് നമ്മളോടാണ്. നാം അത് പറയേണ്ടി വരുന്നുണ്ട്. നമ്മെ സാധാരണ മുസ്ലിങ്ങൾ ആലിമീങ്ങളായി കാണുന്നു. ഇതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഇതുപോലെയുള്ള മുബാഹസകളും മുഷാവറുകളും ആലിമീങ്ങൾ കൂടിയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നത്. സാമ്പത്തിക കാര്യം വിഷയം ധനകാര്യ വകുപ്പായതുകൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ ഉണർത്തുകയാണ്. സാമ്പത്തിക രംഗത്തിപ്പോൾ വളരെ പ്രയാസകരമായൊരു സാഹചര്യം പൊതുവെ ഉണ്ട്. ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ കുറേ ആളുകൾക്ക് നല്ല ഒഴിഞ്ഞ സമയം കിട്ടി. ആ ഒക്കെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ തന്നെ, ആലിമീങ്ങൾ തന്നെ പല സാമ്പത്തിക ഇടപാടുകളുടെയും പ്രചാരകരായി പോവുകയും ആലിമീങ്ങൾ പ്രചാരകരായതുകൊണ്ട് പള്ളിയിലെ മുദരിസുമാരും ഖത്തീബുമാരും സദറുസ്താദുമാരും കണ്ണികളെ ചേർക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ കണ്ണികളാകുകയും അങ്ങനെ അവ കാരണത്തിനാൽ ആലിമീങ്ങൾ വിമർശിക്കപ്പെടുകയും സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പൊതുവേ ഈ അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, വാട്സപ്പിൽ ഞാനതൊന്നും എപ്പോഴും ഉപയോഗിക്കുന്ന ആളല്ല, അപൂർവമായി ചില സമയത്ത് നോക്കും. അപ്പോൾ ചിലപ്പോൾ അതിൽ ചില പണ്ഡിതരുടെ തലപ്പാവും കോട്ടും സൂട്ടും ഒക്കെ എല്ലാം ഉള്ള ഉഷാറുള്ള പണ്ഡിതരുടെ ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് ഇവരെ സൂക്ഷിക്കുക, ഇദ്ദേഹം ഇന്ന ഇടപാടിലേക്ക് കണ്ണി ചേർക്കുന്ന ആളാണ്, ഇദ്ദേഹത്തെ സൂക്ഷിക്കണം. ഇങ്ങനെ പലരെയും കാണുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
ഒന്നിലേറെ തവണ അതിൻ്റെ കേന്ദ്ര മുഷാവറ ആ വിഷയം ചർച്ച ചെയ്യുകയും ഇനിയും വൈകിക്കൂടാ മുസ്ലിം സാധാരണക്കാർക്ക് ഉലമാക്കൾക്കും അതിനെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് എന്ന് മുഷാവറ ഐക്യകണ്ഠേനെ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരൂഹതകളുള്ള അവ്യക്തതകളുള്ള സംശയത്തോടുകൂടി പൊതുജനങ്ങളടക്കം വീക്ഷിക്കുന്ന അത്തരം ഇടപാടുകളിൽ നിന്ന് മുസ്ലിം സാധാരണക്കാർ പൊതുവെയും പണ്ഡിതന്മാർ പ്രത്യേകിച്ചും വിട്ടുനിൽക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരസ്യപ്പെടുത്തിയത് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലറ്റിൻ്റെയും ഒരു വിശദമായ ചർച്ചയിലേക്ക് ഞാനിപ്പോൾ കടന്നു ചെല്ലുന്നില്ല. കൃത്യമായൊരു വിഷയത്തെക്കുറിച്ച് ഹുക്കുമ പറയുമ്പോൾ അതിൻ്റെ രൂപം കൃത്യമായി തസവ്വുറാക്കി അത് നമുക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടേ ഹലാല് ഹറാം സിഹത്ത് ബുത്തലാന് തുടങ്ങിയ ഹുക്കുമുകൾ പറയാൻ സാധിക്കൂ എന്ന് ആലിമ്യങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓരോ രൂപത്തെക്കുറിച്ചും ചിലപ്പോൾ ഒരു രൂപം ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തസവ്വുറ് കൃത്യമായി കിട്ടാൻ വേണ്ടി അത് പഠിച്ചു വരുമ്പോഴത്തിന് പിന്നെ വേറൊരു ക്വാളിറ്റി ഒരാൾ വരും. പിന്നെ ഇതൊക്കെ പഠിക്കാനും തസവ്വുറാക്കാനും ആയിട്ട് ഒഴിഞ്ഞ സമയം നമുക്കങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ധനകാര്യ വകുപ്പ് ഇതിവിടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ആ സംസ്ഥയുടെ ആ ഒരു വിളംബരം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ആലിമീങ്ങൾ മഷ്കൂക്ക് ഫീഹിയായ സംശയകരമായ ഇടപാടിലൊന്നും പ്രചാരകരാവരുത് എന്ന ഒരു ഉറച്ച നിലപാട് നമുക്ക് വേണം. സമ്പത്ത് ആലിമീങ്ങൾക്കും ആവശ്യമുള്ളത് തന്നെയാണ്, അതെല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. നല്ല സമ്പത്തിന് വിരോധമില്ല. നിഅമൽ മാലു സ്വാലിഹുലിൽ മർഇ സ്വാലിഹ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരയിലിരിക്കുന്ന അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുത്തനബി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞതാണത്. ഒരു യാത്ര പറഞ്ഞു വിടുമ്പോൾ ഒരു യാത്രയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയാണ്. ആ യാത്ര പോയാൽ നിങ്ങൾക്ക് ധാരാളം സമ്പത്തും ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോൾ ലം ഉസ്ലിം റഗ്ബത്തൻ ഫിൽ മാൽ ധനമോഹം കൊണ്ടല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, അങ്ങയോടൊപ്പം ഹക്കിൽ അങ്ങയോടൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് എന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടിയാണ് നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഹദീസ് കാണാം, നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി. നല്ല മനുഷ്യർക്ക് നല്ല ധനം അത് ഭാഗ്യമാണ്. ആലിമീങ്ങൾക്ക് ധനമുണ്ടാകുന്നത് തെറ്റൊന്നുമല്ല, അത് ഹലാലാരൂപത്തിലാവണം, മനുഷ്യനെ പറയിപ്പിക്കുന്ന കോലത്തിലാവരുത്. ഞാൻ എൻ്റെ മലപ്പുറം ഭാഷയിലാണ് പറയുന്നത്, ഇവിടെ മനസ്സിലാവുമല്ലോ അല്ലേ. ബദറുദ്ദീൻ സഖാഫി മനുഷ്യന്മാരെ പറയിപ്പിക്കുന്ന കോലത്തിലാവരുത്. ആലിമീങ്ങൾക്ക് ഹലാലായ നൂറിൽ നൂറും ഹലാലാന്ന് ഉറപ്പുള്ള ആലിമാകുമ്പോൾ കൂടുതൽ സൂക്ഷ്മത വേണം. ഉറപ്പുള്ള നിലക്ക് സമ്പത്തുണ്ടായാൽ നല്ലതാണ്. ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ തിരുവചനങ്ങളിൽ കാണാം, ലാബുദ്ദ ലിൽ ആലിമി മിൻ മാലിൻ വജാഹിൻ ഹത്താ ലാ യദില്ല ലി അഹദി മിനൽ ഖൽഖി വലാ യഫ്തഖിറ ഇലൈഹി. അങ്ങനെ പടപ്പുകളെ പണക്കാരെ ആശ്രയിക്കുകയും അവർക്കിലേക്ക് നമുക്ക് ആശ്രയമുണ്ടെന്ന് അവർക്ക് തോന്നുകയും അവരെ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ചിലതൊക്കെ പറയാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ആലിമ്യങ്ങൾക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് നല്ല നിലക്ക് മാലും ജാഹും ഉണ്ടായാൽ അത് നല്ലത് തന്നെയാണ്. അതേസമയം ഞാനിത് നിങ്ങളോട് ഉപദേശിക്കാൻ ആളല്ല, എന്നാലൊരു വിഷയത്തിൻ്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് നമുക്കൊക്കെ നമ്മളേതെങ്കിലും ഇടപാടിൻ്റെ പ്രചാരകരായിട്ടുണ്ടെങ്കിൽ അതിനൊരു അനുകൂല സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന ആഗ്രഹം മാത്രമായാൽ പോരല്ലോ എന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറയുകയാണ്, ആരെങ്കിലും പറയട്ടെ എന്നുള്ള നിലക്ക്. ദുനിയാവിനോട് ഹിർസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൽമിൻ്റെ പറക്കെ തന്നെ പോകും. പഴയകാല ഉസ്താദുമാർ അന്നത്തെ സ്ഥിതിക്ക് പണക്കാരുടെ ഇടയിൽ സാമ്പത്തികമായി താഴെ നിലവാരത്തിലുള്ളവർ പോലും അവർക്കൊരു വലിയ പറക്കത്തും സ്വീകാര്യതയും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ദുനിയാവിനോട് ഹിർസും തൊമയും വരരുത്. മാദാ യംഫിൽ ഉലൂമ മിനൽ ഖുലൂബി ബഅദ അൻ അലിമു. ആലിമീങ്ങളായി പോയതിൻ്റെ ശേഷം അവരുടെ ഇൽമ് നഷ്ടപ്പെടുകയും അത് ഉപകാരപ്പെടാതെ പോവുകയും ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിന്
അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത് കാണാം. അത്തമഉ, ദുനിയാവിനോടുള്ള കൊതിയും ആഗ്രഹവും, ദുനിയാവിനോടൊരു വാസനയും താല്പര്യവും കൊണ്ട് വന്നാൽ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാവണം എന്ന രീതിയിലേക്ക് എത്തിയാൽ നമ്മുടെ ഇൽമ് അത് ബർക്കത്തില്ലാതായി പോവും, ഇല്ലാതെ തന്നെ ആയി പോകും. ഇൽമ് ഉയർത്തപ്പെടൽ ഖിയാമത്ത് നാളുടെ അലാമത്താന്ന് പറഞ്ഞിടത്ത് അത് ആളെ നിർത്തിയിട്ട് ഇൽമിൻ്റെ എടുക്കല്ല, ആലിമീങ്ങൾ മരിക്കുമ്പോൾ പകരം വെക്കാനുള്ള ആലിമീങ്ങൾ ഇല്ലാതായി പോകലാണ് എന്നാണല്ലോ ഹദീസ്. എന്നാൽ സത്യത്തിൽ അത് റഫ്ഉൽ ഇൽമ് എന്ന അലാമത്ത് സ്ഥാനത്തിൽ പറഞ്ഞ റഫ്ഉൽ ഇൽമ് അത് തന്നെയാണ്. എന്നാൽ നമ്മളെ മുന്നിൽ ഇപ്പോൾ കാണുന്ന വേറൊരു സംഭവമുണ്ട്, നല്ല ആലിമായാലും കുറച്ച് കഴിയുമ്പോൾ ഒക്കെ മറന്നിട്ട് തനി ജാഹിലായി പോകുന്ന ഒരവസ്ഥ. കുറേ കാലം ഞാനിങ്ങനെ നാടൻ വർത്തമാനം പറയുകയാണ്, എനിക്ക് സംസാരം മോടി പിടിപ്പിച്ച് പറയലറിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നല്ല പഠനകാലത്ത് നല്ല മികവ് ഉള്ള നല്ല ആലിമീങ്ങൾ, നന്നായി നാടൻ ഭാഷ പറഞ്ഞ കിതാബ് തിരിയുന്ന അന്നത്തെ റാങ്കിൻ്റെ ഒക്കെ ആളുകളായ പലരും, അതുപോലെ ഒരുപാട് കാലം ദറസ് നടത്തി പിന്നീട് എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ദറസ് നിന്നുപോയ പലരും, കാര്യങ്ങളൊക്കെ മറന്നുപോയി. മുല്ല ഹസൻ മറന്നു എന്നല്ല, പെമ്പലകൾ പോയും മറന്ന് അവസാനം ഇങ്ങനെ വെറും തലയുകെട്ടും കുപ്പായായി മാറിപ്പോകുന്നൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പഠിച്ച ഇൽമ് മറക്കാതെ അത് നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു മനസ്സും തൗഫീഖും ഒരു അവസരവും പഠിച്ച റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ദുനിയാവിനോട് ഹിർസ് വന്നാൽ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ആലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും ഒരു അസ്മ ഈ സാഹചര്യത്തിൽ ഇത് ഉണർത്തേണ്ടത് കൊണ്ട് ഉണർത്തിയാണ്, ഒരു അസ്മ നമുക്ക് വേണം. സംശയകരമായ ദുരൂഹതകൾ ഉള്ള അവ്യക്തതകളുള്ള പൊതുജനങ്ങളടക്കം സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു ഇടപാടിൻ്റെയും പ്രചാരകരായിട്ട് ആലിമീങ്ങൾ മാറരുത്. പള്ളിയിലെ ഉസ്താദ് അത്തരം ഒരു ഇടപാടിലേക്ക് ആളെ ചേർക്കാൻ ഇറങ്ങി തിരിച്ചാൽ അതിൽ ആളുകളെ കിട്ടുന്നുള്ള ഉറപ്പാണ്. കാരണം മുഅ്മിനീങ്ങൾ പള്ളിയിൽ ഉസ്താദല്ലേ, ഖതീബ് ഉസ്താദല്ലേ, സദർ ഉസ്താദല്ലേ, അപ്പം അതിന് കുഴപ്പമുണ്ടാവില്ല എന്ന നിലക്ക് അതിൽ കണ്ണികളായി പോകും. അവസാനം അത് ഭൗതിക ലോകത്ത് തന്നെ നമ്മൾ വഷളാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറം ആഖിറത്തിനെയും നമ്മെ ബാധിക്കും. അതുകൊണ്ട് മസാലകളിലേക്ക് ആയത്തിൽ എല്ലറ്റിലേക്കും കൂടി ഞാൻ കടന്ന് ഇറങ്ങി ചൊല്ലൂല. സംസ്ഥാന സമയത്തിൽ വരുമ്പോൾ അത് വിശദമായി ചർച്ച ചെയ്തപ്പോഴും അളന്നു മുറിച്ചുകൊണ്ട് ഹലാല് ഹറാം സിഹത്ത് മുത്തലാൻ എന്ന് പറയണമെങ്കിൽ അത് നൗഇകൾ വേർതിരിച്ചുകൊണ്ട് തസവറാക്കി വെവ്വേറെ പറയേണ്ടതാണ്, അത് ഒന്നിച്ച് പറയേണ്ടതല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഹുക്മ് നമ്മളിപ്പോൾ പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നും, അതേസമയം അതിൽ ദുരൂഹതകളുണ്ട്, അവ്യക്തതകളുണ്ട്, മഷ്കൂക്ക് ഫീഹയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കേരളീയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ മുന്നിൽ നേരിട്ടെത്തുമ്പോൾ അവരുടെ അനുഭവങ്ങളും അവർ മുഖേന ചേർന്ന ആളുകളുടെ അനുഭവങ്ങളും നോക്കുമ്പോൾ അതിൽ ഒരുപാട് വഞ്ചനകളും ഖിയാനത്തുകളും ഉള്ളതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആലിമീങ്ങൾ നാം നമ്മുടെ തലപ്പാവിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ ചെറിയവരാണെങ്കിലും നമ്മുടെ തലപ്പാവിൻ്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് വിളമാവിന് മൊത്തം ദുഷ്പേരും ചീത്തപ്പേരും ഉണ്ടായാൽ അത് നമ്മുടെ ദൈവത്തിനെ ബാധിക്കും, നമ്മുടെ ദർസിനെ ബാധിക്കും, ദീനീ പ്രവർത്തനങ്ങളെ മൊത്തം ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ്റെ ആഖിറത്തിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മഷ്കൂക്ക് ഫീഹിയായ ദുരൂഹതകൾ ഉള്ള സർവ ഇടപാടിൽ നിന്നും ആലിമീങ്ങൾ വിട്ടു നിൽക്കണം എന്നും, ഒരിക്കലും അതിൻ്റെ പ്രചാരകരായി പോകരുത് എന്നും ഞാൻ എന്നോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന വിളമാവിനോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. യാ മഅശറൽ ഖുറാ ഇസ്തഖീമു ഫഖദ് സബഖ്തും സബഖൻ ബഈദ വഇൻ അഖദ്തും യമീനൻ ഔ ശിമാലൻ ഫഖദ് ളലൽതും ളലാലൻ ബഈദ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. ഉലമാ ഖുറാ ഉലമാ അഹ്ലുൽ ഇൽമി എന്നൊക്കെ പറയുന്നത് ഹദീസിന്റെ പ്രയോഗങ്ങളിൽ ഒരേ ആശയമാണ്. ഉലമാ ഇസ്തഖീമു, എന്നെയും നിങ്ങളെയും നമ്മയൊക്കെ വിളിച്ചിട്ട് മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഇസ്തഖീമു, നേരെ ചൊവ്വേ നിന്നുകൊള്ളണം, ഇസ്തഖാമത്തിൻ്റെ മാർഗത്തിൽ തന്നെ. കാരണം നിങ്ങൾ ഫഖദ് സബഖ്തും, നിങ്ങൾ സാബിഖീങ്ങളാണ്, ഉമ്മത്തിൻ്റെ മുൻനിരയിൽ ഉള്ളവർ ആണ്, നിങ്ങൾ ഇമാമുകളാണ്. അവിടെ നിങ്ങൾ നേരെ നിൽക്കണം. വൈൻ അഖദത്തും യമീനൻ ഔഷിമാൽ, അല്പം ഒരു വലത്തോട്ടോ ഇടത്തോട്ടോ നിങ്ങൾ തെറ്റിപ്പോയാൽ, ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് ആലിമ് അത് ചെറിയ തെറ്റലാണെങ്കിലും തെറ്റിപ്പോയാൽ ഫഖദ് ളലൽതും ളലാലം ബഈദ, അത് വലിയ ളലാലത്താണ് എന്ന് ഹദീസുകളിൽ വന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ഹലാലായതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് ഹിമ്മത്ത് നമുക്ക് നൽകുമാറാവട്ടെ. അത് ഇജ്ജത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായത് ഹലാലായ വഴികളിലൂടെ അള്ളാഹു നൽകുമാറാവട്ടെ. എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു,
1954 ഞാൻ ആദ്യം ഹജ്ജിന് പോയപ്പോൾ വാപ്പ പറയാണ്, ഞാൻ അന്ന് അവിടുന്ന് ദുആ ചെയ്തിരുന്നു, ദുഞ്ചാവ് കിഫായത്ത് ബുൽഗത്ത് മാത്രം മതി, അതിലപ്പുറമുള്ള ദുഞ്ചാവ് വേണ്ടാന്ന് തോന്നിയിരുന്നു എന്നോട് പറഞ്ഞു. ദുഞ്ചാവ് കൊണ്ട് ഷൂലായി പോകുക എന്നുള്ള പേടി കൊണ്ട് ബുൽഗത്ത്, നമ്മൾ ബുൽഗത്ത് നമ്മൾ ആവശ്യങ്ങൾ ഇങ്ങനെ നടക്കണം, അതിനൊരു ഇടങ്ങറും ലീക്കും വരരുത്, അതിങ്ങനെ ആവശ്യത്തിന് നടക്കണം, അതിനുള്ള ദുഞ്ചാവ് വേണം, അതിലപ്പുറമുള്ള ദുഞ്ചാവ് വേണ്ടാന്ന് ഞാൻ ഹറമിൻ്റെ സമീപത്തിരുന്നുള്ളത് ദുആയിൽ ഉൾക്കൊള്ളിച്ച് എന്ന് ദുനിയാവിനോട് ഹിർസ് വരരുത് എന്ന് എന്നെ ഉപദേശിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ വന്നിട്ടൊന്നുമില്ല. ഒരു പ്രശ്നമാണ്, ഞാൻ മലപ്പുറം ജില്ലയിലും കേരളത്തിലൊക്കെ എൻ്റെ സാധാരണ ക്ലാസ്സിൽ എന്നും പറയാറുണ്ട്, എനിക്ക് കടമില്ല എന്ന് പറയും, കടമില്ല എന്ന് പറയും. എന്നാൽ ഒരു ഇടപാടിലും നമ്മൾ കന്യായിട്ടില്ല, ഒന്നിക്കും പ്രചാരകനായിട്ടില്ല, ഒന്നിലേക്കും നമ്മൾ ആണൽക്ക് ശ്രദ്ധിക്കാറില്ല. ക്ഷണിക്കപ്പെടുന്ന പരിപാടികൾക്ക് തന്നെ പൊതുവെ പോകാത്ത ഒരാളാണ് ഞാൻ. ഇവിടുന്ന് എൻ്റെ ദീർഘകാല സഹപാഠി ജി എം മുഹമ്മദ് സഖാഫി വിളിച്ചപ്പോൾ ഒറ്റടിക്ക് ആന്ന് പറഞ്ഞു പോയി. അന്ന് ഞാൻ ആന്ന് പറഞ്ഞത് കുറേ ഇടവേള ഉണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതായിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് ഇനിയിപ്പോൾ അതിങ്ങനെ എൻ്റെ രീതി അങ്ങനെ പരിപാടി ഏറ്റാലും പരമാവധി മുടക്കല, ഇതിഞ്ഞിപ്പോൾ ഏതായാലും ആന്ന് പറഞ്ഞതല്ലേ, അത് മുടക്കരണ്ട എന്നെനിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടൊന്നും നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല, നമുക്ക് നല്ലൊരു ഉറപ്പുണ്ടായി. വോക്കുസ്താദിൻ്റെ സ്മരണയിൽ ഞാൻ വായിച്ചു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല, വിഷയം അവതരിപ്പിക്കാം. ഉസ്താദിനെ മാട്ടൂലേക്ക് ദർശനം ക്ഷണിച്ചു, അങ്ങോട്ട് പോയാൽ കൂടുതൽ പണം കിട്ടും പൈസ കിട്ടും എന്ന് ഉസ്താദിൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി. ഉസ്താദിനോട് ഒരു പണമൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പോയാൽ കൂടുതൽ കാശ് കിട്ടും എന്ന് ഉസ്താദിൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി. കുട്ടികൾ എന്ന് പറയുമ്പോൾ അന്നത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ വലിയ ആലിമീങ്ങളായ മക്കളല്ലല്ലോ അന്ന്. അവർ പോയിൻ്റെ ശേഷം ഉസ്താദിനോട് അവർ പറഞ്ഞു മാട്ടൂൽക്ക് പോയാൽ കാശ് കൂടുതൽ കിട്ടും എന്നാണ്. ഉസ്താദ് ചോദിച്ചു ചിലവും കൂടിയാലോ, കഴിഞ്ഞ് കാശ് കൂടുതൽ കിട്ടുന്നതനുസരിച്ച് ചിലവും കൂടിയാലോ തീർന്നില്ലേ, വരവ് കുറവാണെങ്കിലും ചിലവ് അതിനനുസരിച്ചാണെങ്കിൽ ബാക്കി വരുമല്ലോ, ചിലവ് കൂടിയാലോ. മാസം മാസം ഒരു കുട്ടിക്ക് പനി വന്നാൽ മതി, പിന്നെ നമ്മളെ കാശ് തിരഞ്ഞാൽ കാണില്ല. ആ പനി നമ്മുടെ ഒരു മന്ത്രം കൊണ്ട് തന്നെ ഷിഫായി കിട്ടിയാലോ കാശ് ബാക്കി ഉണ്ടാകും. അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇനി വിഷയാവതരണത്തിലേക്ക് വരാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഈ വിഷയാവതരണം കൊണ്ട് മർമ്മമായി ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു കഴിഞ്ഞിട്ടോ, മർമ്മമായി ഞാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇത്ര വിലമായിനെ കിട്ടിയ ഒരു സദസ്സിൽ ജംഇയ്യത്തുലമ സംഘടിപ്പിച്ചൊരു വേദിയിൽ വെച്ച് ഈ മഹാന്മാരായ ഉസ്താദുമാരെയും സാദാത്യങ്ങളെയും സാക്ഷിയാക്കി ഞാൻ വീണ്ടും വസിയ്യത്ത് ചെയ്യുന്നു. മഷ്കൂക്ക് ഫീഹിയായ ദുരൂഹതകൾ ഉള്ള സാധാരണ മുസ്ലിങ്ങളടക്കം, മുസ്ലിങ്ങൾ എന്ന് പറയേണ്ട, സാമ്പത്തിക വിദഗ്ധരടക്കം, സാമ്പത്തിക അമുസ്ലിങ്ങളായ സാമ്പത്തിക വിദഗ്ധരടക്കം അതിലെന്തോ ദുരൂഹതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇടപാടിലേക്കും കണ്ണു ചേർക്കാനും പ്രചാരകനാവാനും ഈ തലപ്പാവ് വെച്ചുകൊണ്ട് നമ്മൾ പോകരുത് എന്ന് ഉണർത്തലാണ് ഈ ക്ലാസ്സിൻ്റെ മർമ്മമായി ഞാൻ കാണുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു നമുക്ക് ആ ഇസ്തിഖാമത്തിലൂടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്തിരട്ടെ. സാമ്പത്തിക ഭാഗം, ഇടപാടുകൾ, ധനം, അതൊക്കെ ദീനിൻ്റെ ഭാഗമാണ്. ഇന്നൽ വർണ്ണമിനൽ ബിഴസത്തി ഇന്ത്യലാമുൽ മഹാശുൽ മഹാദാണ് വ മുക്കബിലുഹ. അതിനാവശ്യമായത് കൊവ്വത്ത് അഖലിയെയും കൊവ്വത്ത് ഷഹവിയെയും ഒക്കെ പൂർത്തീകരിക്കണമെന്നും അതിൻ്റെ ഭാഗമാണ് സാമ്പത്തിക ഇടപാടുകളെന്നും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആമുഖത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സമ്പത്തിനെ ഇസ്ലാം മോശമായി കാണുന്നില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയും കൂടിയല്ല, നമ്മൾ സാധാരണക്കാരോട് പറയുമ്പോൾ സാധാരണക്കാരായ ചില മുസ്ലിങ്ങൾക്കൊരു ധാരണ ഉണ്ട്, എങ്ങനെയാണ് ഇസ്ലാമിന് ഈ പണം ഉണ്ടാക്കുന്നതിനോടൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഉസ്താദ്മാരോട് ചോദിച്ചാൽ പറ്റൂല എന്നേ അവർ പറയുള്ളൂ. അതുകൊണ്ട് ഉസ്താദ്മാരോട് ചോദിക്കേണ്ട ഇടപാട് ചെയ്യുമ്പോൾ എന്ന് പൊതുവേ ഇന്ന് സാധാരണക്കാർക്കൊരു ധാരണയുണ്ട്. ഇനി ചോദിക്കാൻ വരികയാണെങ്കിൽ തന്നെ പലരൊക്കെ പൗതിയൊക്കെ ആക്കി വെച്ച് ഇങ്ങനൊക്കെ അയക്കണം, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നിട്ട് വരലുള്ള അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം സാധാരണക്കാർ അറിയിക്കേണ്ടത് അതാണ്, സമ്പത്തിനോട് ഇസ്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്നില്ല, പുറം തിരിഞ്ഞു നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹ്, പണം നല്ല പണം നല്ല ഭാഗ്യമാണ്. പണമുള്ളവർക്ക്, ഈമാനും ഇസ്ലാമും ഉള്ളവരുടെ കയ്യിൽ പണമുണ്ടായാൽ അവർക്ക് മാത്രം നേടാവുന്ന ഒരുപാട് പുണ്യങ്ങളുണ്ട്, പണം കൊണ്ട് നേടാവുന്ന ഒരുപാട് പുണ്യങ്ങൾ ഈമാനും ഇസ്ലാമും ഉള്ളവർക്ക്. ഇമാഹിബിൻ, നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇമാഹിബിൻ ഹദല്ലഹിത്തിമി റളിയല്ലാഹു അൻഹു കിതാബു സവാജിറിൽ എൻ്റെ നുസ്ഖ അനുസരിച്ച് ഒന്നാം വാളി 291-92 പേജുകളിൽ സമ്പത്തിനെ കുറിച്ച് വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. ധനം ഫീ നഫ്സിഹി അതൊരു മംദുഹ മദ്മൂമ അല്ല എന്നും, ഫൽ മാലു ലൈസ ബിഖൈരിൻ മഹലിൻ വലാ ശരിൻ മഹലിൻ ബൽ ഹുവ സബബുൽ അംറൈനി ജമീഅൻ എന്ന് പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് കാണാം. ഈമാനുള്ള ഒനിയുകൾക്ക്
നേടാവുന്ന ഒരുപാട് പുണ്യങ്ങളുണ്ട്, അത് പണം ഇല്ലാത്ത മുസ്ലിങ്ങൾക്ക് നേടാൻ സാധിക്കൂല. അപ്പം ആ നിലക്ക് പണം നല്ലതാണ്, പക്ഷേ അത് മദഹായിട്ടും ദമ്മായിട്ടും വരുന്ന വിശദീകരണങ്ങൾ ഇബ്നു ഹജറുടെ ദവാജിർ ഒന്നാം പാളി 291-ലുണ്ട്, ത്വൈഫയിൽ നിക്കാഹിൻ്റെ ബാബിലെ ഏഴാം പാളി 283-ലും പറഞ്ഞിട്ടുണ്ട്. തിജാറത്ത് ബിസിനസ്, കച്ചവടം, കച്ചവടം എന്നുള്ളത് അള്ളാഹു അനുവദിച്ചത്, കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ അത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. തിജാറത്ത് എന്ന് പറഞ്ഞാൽ തക്ലീബുൽ മാലിബി മാലിലി വറലി ദിബിഹി എന്ന് തന്നെ ഖതീബ് ഷിർബീർ റളിയല്ലാഹു പോലുള്ളവർ എഴുതിച്ചത് കാണും. അപ്പം കച്ചവടത്തിൽ ലാഭം വേണമെന്നുള്ള ആഗ്രഹം തെറ്റല്ല, കാരണം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ് അള്ളാഹു തആല കച്ചവടം എന്ന് പറഞ്ഞാൽ. അത് മാഷും സമ്പത്തും സമ്പാദിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് വെച്ചത് തന്നെയാണ്. ഇൽമ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴൊക്കെ ഇഖ്ലാസ് വേണമെന്നും അതുകൊണ്ട് ദുനിയാവ് ആ കൊതിച്ചു പോകരുതെന്നും പറയുമ്പോൾ എൻ്റെ വാപ്പ അല്പം പറയും, ദുനിയാവ് ഉണ്ടാക്കാനാണെങ്കിൽ എന്നാൽ പിന്നെ ഇതിനേക്കായി നല്ലത് മീൻ കച്ചവടത്തിന് പോയാലാണെന്ന് പറയും. കാരണം മീൻ കച്ചവടം പിന്നെ ദുനിയാവ് ഉണ്ടാക്കാനായിട്ട് അള്ള അനുവദിച്ച ഒരു സബബാണ്. മീൻ കച്ചവട ഒരു ഉദാഹരണം, അത് അതിനായിട്ട് അള്ള വെച്ചതാണ്. നമ്മുടെ തയലും തയലിയും അതിനുവേണ്ടി അള്ള നിശ്ചയിച്ചതല്ല എന്ന് പറയും. അപ്പോൾ തിജാറത്ത് ബൈ എന്നതിലൂടെ ലാഭം ആഗ്രഹിക്കുന്നത് തെറ്റല്ല, അതിൽ ഉറളി നിബിഹി തന്നെയാണ്. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുക. സാധനങ്ങൾ വിൽക്കുമ്പോൾ ഞാൻ വേറെ ചില ഷെയർ ബിസിനസ്സുകളൊക്കെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും വേഗത്തിൽ. സാധനം വിൽക്കുമ്പോൾ എത്ര വിലക്ക് വിൽക്കാം? സാധാരണക്കാർ, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, സാധാരണക്കാർ പലപ്പോഴും ചോദിക്കുന്നതാണ് ലാഭം എത്ര എടുക്കാം, വില എത്രയാവണം. റൊക്ക പൈസയുമായി വിൽക്കുമ്പോൾ ഒരു വിലയും അവധിക്ക് വിൽക്കുമ്പോൾ മറ്റൊരു വിലയും പറ്റുമോ? അവധിയായതിൻ്റെ പേരിൽ വില കൂട്ടാൻ പറ്റുമോ? എത്ര വിലക്കാണ് വിൽക്കുക, എത്ര ലാഭം എടുക്കുക, എപ്പോഴാണ് ലാഭം കൊള്ളലാഭമായി പോകുന്നത് എന്നുള്ള അന്വേഷണങ്ങൾ പൊതുവേ ബിസിനസ്സുകാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ, വ്യാപാരികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അവരും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ പറയാം. ഞാനത് പറയാൻ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണമുണ്ട്. ചില മുത്തല്ലുങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആലിമീങ്ങൾ ഈ അവധി നിശ്ചയിച്ചതിൻ്റെ പേരിൽ വില കൂടിപ്പോയാൽ അതുകൊണ്ട് തന്നെ അത് പലിശയാണ് എന്നും തെറ്റാണെന്നും പറയാറുണ്ട്. അതൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഭാഗം ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത്. നമ്മുടെ ഫിഖ്ഹിൽ പെട്ടെന്ന് ചുരുക്കി പറയാണ് കേട്ടോ, അപ്പം അതിൻ്റെതായ ഒരു കമ്മിയുണ്ടാകും. ഖീമത്തും സമനും രണ്ടാണല്ലോ, വ്യത്യാസമുണ്ടല്ലോ. ഖീമത്ത് നിലവാര വിലയാണ്, മാർക്കറ്റ് വില എന്നൊക്കെ പറയാം. സമന് ഇടപാട് വിലയാണ്, ഒരു ഇടപാട് നടക്കുമ്പോൾ അതിൽ നിശ്ചയിക്കുന്ന വിലയാണ്. ഖീമത്ത് നിലവാര വില, മാർക്കറ്റ് വില. സമന് ഇടപാടിലെ വില. അത്വഹ്ഫത്തുൻ നിളാമിയ ഫിൽ ഫുറൂഖിൽ ഇസ്തിലാഹിയ, അതിലതിൻ്റെ വ്യത്യാസം അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സാദാ ഫിഖ് കിതാബിലൊക്കെ ഉള്ളതാണ്. ഫതൽമീൻ ഓതുന്ന കാലത്ത് നമ്മുടെ ഉസ്താദ്മാർ പറയും ഖീമത്തും സമനും തമ്മിലുള്ള വ്യത്യാസം. അതിൽ കാണാം, ഖീമത്ത് മാ യുവാഫിഖു മിഖ്ദാറ ഷൈഇ വയുആദിലുഹു, ആ ഷെയ്ഡിനോട് ആ വസ്തുവിൻ്റെ ഒരു മൂല്യത്തിനൊത്ത ഒരു വില, ആ നിലവാര വില, മാർക്കറ്റ് വില എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയാം. അസമനു മായ കഴുത്തറാദി ബിഹി ഫില്ലാക്കതി, ഞാനൊരു വസ്തു നിങ്ങൾക്ക് വിൽക്കുമ്പോൾ നമ്മൾ രണ്ടാളും ഇഷ്ടപ്പെട്ടെന്ന് സമ്മതിച്ച വില, അതാണ് സമന്. ഇങ്ങനെ പറയുമ്പോൾ ഫിഖ്ഹിൽ അനുസരിച്ച് സമന് ഖീമത്ത് തന്നെ ആവണമെന്നില്ല, ഒരു വസ്തുവിൻ്റെ വില മാർക്കറ്റ് വില തന്നെ ആവണമെന്നില്ല, കൂടുകയോ കുറയുകയോ എല്ലാം ചെയ്യാം. അത് ബായിഴും മുസ്തരി ആക്കിദാനി, അവർ രണ്ടാളും സമ്മതിച്ച വില, അത് എത്രയും ആവാം. 10 രൂപയുടെ സാധനം 1 കോടിക്കാണ് വിറ്റത്, മുസ്തരിയും ബായിയും തൃപ്തിപ്പെട്ടുകൊണ്ടാണെങ്കിൽ ആ ബൈ സഹിഹാണ്, ഹലാലാണ്, ഇതാണ്, കുറ്റകരമല്ല. പക്ഷെ അതിന് വേറെ ചില റൂട്ടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ബൈയിൽ അദിൽ ഇഹ്സാൻ എന്ന് പറയുന്ന രണ്ട് ഭാഗമുണ്ട്. ബൈയിൽ അദിൽ നിർബന്ധം, ഇത് പലയിടത്തേക്കും വിശദീകരിക്കാവുന്ന കൊണ്ടുപോകാവുന്ന ചില വിഷയങ്ങളപ്പം ഞാൻ പറയുന്നത്, അദിൽ വാജിബാണ്, അദിൽ ബൈയിലും മുആമലത്തിനും വാജിബാണ്, ഇഹ്സാൻ സുന്നത്താണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു വസ്തു വിൽക്കുമ്പോൾ ആ പ്രദേശത്തെ ബിസിനസ്സുകാർ, കച്ചവടക്കാർ, വ്യാപാരികൾ സാധാരണ ആ വസ്തു ഏത് വിലക്കാണോ വിൽക്കാറുള്ളത്, എത്രയാണോ അതിൽ അവർ ലാഭമെടുക്കാറുള്ളത്, ആ വിലക്ക് മാത്രം വിൽക്കുക. അതിലപ്പുറം ഒരാൾ തരാൻ തയ്യാറാണെങ്കിൽ പോലും വേണ്ട എന്ന് പറയുക. ഇത് ഇഹ്സാനും ഫിൽ ബൈ ആണ്. അത് വലിയ ദർജയാണ്, വലിയ ഫവാഇലുകൾക്ക് നിമിത്തമാണ്. അവിടെയാണ് ചില ഉദാഹരണങ്ങളൊക്കെ കാണാം അല്ലേ. 10 രൂപ 2 ദിർഹമിൻ്റെ പേന
അറിയാതെ 4 ദിർഹമിന് വിറ്റുപോയി കടയിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ, വക്കീല്, 2 ദിർഹമിൻ്റെ വേനയാണ് അത്, 4 ദിർഹമിന് വിറ്റുപോയി. ഉടമസ്ഥ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് വിറ്റുപോയത് അറിഞ്ഞത്. 4 എന്നൊക്കെ ഒരു ഉദാഹരണം, ചിലപ്പോൾ നോക്കുന്ന കുറച്ച് 2, 1 എന്നൊക്കെ ആയിരിക്കട്ടെ, അത് ഞാൻ അതിൻ്റെ തഹക്കീക്കല്ലല്ല, പക്ഷേ ഉദാഹരണമാണ്. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ഇത് 4-ൻ്റെത് വേറുണ്ട്, 2-ൻ്റെ വേറുണ്ട്, ഈ 2-ൻ്റെതാണ് 4-ന് കൊടുത്തത്. അദ്ദേഹം മാസങ്ങളോളം ആ മുസ്തരിയെ തെരഞ്ഞു നടന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ആ 2 ദിർഹം തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തന്നെ കൊടുക്കണം 10, അപ്പം എനിക്കിത് 4 വാങ്ങിയാലും നഷ്ടമല്ല. അപ്പോഴും ആ ഭായി പറഞ്ഞത് എന്താ, ഞാൻ എനിക്കിഷ്ടപ്പെടുന്നതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവൂ. ഇതാണ് ഇഹ്സാനിൻ്റെ മാതൃക. നമുക്ക് കൂടുതൽ തരാനൊരാൾ തയ്യാറാണെങ്കിൽ പോലും ആ പ്രദേശത്ത് സാധാരണ വ്യാപാരികൾ ഏത് വിലക്കാണോ വിൽക്കുക, ആ വില കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും അതിലേറെ കിട്ടാനും വാങ്ങാനും സമ്മതിക്കാനൊക്കെ സാഹചര്യമുണ്ടെങ്കിൽ പോലും അത് വേണ്ട എന്ന് വെക്കൽ ഇഹ്സാൻ ആണ്, അത് മന്ദൂബാണ്. അതേസമയം അതിൽ, അതാണ് വാജിബ്. അത് എപ്പോഴാണ് തെറ്റാകുക? എപ്പോഴേ ഇസ്ലാമിൽ കൊള്ളലാ ബഹുക? ഒരു വസ്തുവിൽ ഇല്ലാത്ത ഒസ്ഫുകൾ പറഞ്ഞ് ഗുണമേന്മകൾ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചു, വസ്തുവിൽ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് പരസ്യപ്പെടുത്തി, അല്ലെങ്കിൽ മബീയിൽ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് ഖിയാനത്ത് ചെയ്തു, അങ്ങനെ കിട്ടുന്ന ലാഭം അത് ദുൽമ ആണ്, കൊള്ളലാഭമാണ്, ഹലാൽ അല്ല. അല്ലെങ്കിൽ വസ്തുവിൻ്റെ നിലവാര വിലയെക്കുറിച്ച് കളവ് പറഞ്ഞുകൊണ്ട്, വസ്തുവിൻ്റെ നിലവാര വിലയെക്കുറിച്ചോ, നിലവാര വില എല്ലാവരോടും ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല, ഞാനൊരു വസ്തു വിൽക്കാൻ ഉദ്ദേശിച്ചാൽ ഞാൻ വിൽക്കണ വില പറഞ്ഞാൽ മതി, അങ്ങ് അപ്പുറത്തെ കടയിലുള്ള വില പറയൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതേസമയം നിലവാര വിലയെക്കുറിച്ച് കളവ് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാനത് വാങ്ങിയ വിലയെക്കുറിച്ച് കളവ് പറയാൻ പാടില്ല. അപ്പം ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് ഖിയാനത്ത് ചെയ്യുക, നിലവാര വിലയെക്കുറിച്ചോ നമുക്ക് അതിന് ചെലവ് വന്ന സംഖ്യയെക്കുറിച്ചോ കളവ് പറയുക, വസ്തുവിൽ ഉള്ളതും നമുക്കറിയാവുന്നതുമായ ന്യൂനത മറച്ചു വെക്കുക. നമുക്കറിയുന്ന ന്യൂനത ഉണ്ടെങ്കിൽ പറയൽ നിർബന്ധമാണ്, നഫത്തുൽ മുഅയ്യിൽ അടക്കമുണ്ടല്ലോ മസ്അല. നമുക്ക് മബിയായ വസ്തുവിൽ നമുക്കറിയുന്ന ഒരു അയിബ് ഉണ്ടെങ്കിൽ പറയണം, അറിയാത്തതിന് നമ്മൾ കുറ്റക്കാരില്ല. അപ്പം നമുക്കറിയുന്ന അയിബ് മറച്ചു വെച്ചു വിറ്റു, ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞു ഖിയാനത്ത് ചെയ്ത് വിറ്റു, ഖീമത്തിനെക്കുറിച്ചോ നമുക്ക് ചിലവായ സംഖ്യയെക്കുറിച്ചോ കളവ് പറഞ്ഞു വിറ്റു, ഇങ്ങനെ ഇടപാട് നടത്തി, ഇത് വിൽപ്പനയ്ക്കല്ല എല്ലാറ്റിക്കും വരും ഇജാറത്തുക്കൊക്കെ, ഇങ്ങനെ നമ്മളുണ്ടാക്കുന്ന ലാഭം അത് ദുൽമാണ്, കൊള്ള ലാഭമാണ്. ഈ പണികളൊന്നും ചെയ്തില്ലെങ്കിൽ, ഇല്ലാത്ത ഗുണം പറഞ്ഞ് ഖിയാനത്ത് ചെയ്തിട്ടില്ല, വില നിലവാരത്തെക്കുറിച്ച് കളവ് പറഞ്ഞിട്ടില്ല, അറിയുന്ന അയിബ് മറച്ചു വെച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിലവാര വിലയേക്കാൾ എത്ര ഇരട്ടികൾ കൂടുതലാണെങ്കിൽ പോലും ഷർത്തത്തെ ആക്കിയതാണ്, കുട്ടികളെ നമുക്ക് പറ്റിക്കാൻ പറ്റൂലല്ലോ, ഷർത്തത്തെ ആക്കിയതാണ്, അവരെ സമ്മതിച്ച വില എത്ര വിലക്കും വസ്തുക്കൾ വിൽക്കൽ അനുവദനീയമാണ് എന്ന് തന്നെയാണ് ശരീഅത്തിൻ്റെ നിയമം. അതിലിനെ കുറിച്ചും ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ വിലയും കീമത്തും തുല്യമാണെന്ന് ഫിഖ് ഇല്ല എന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിലവാര വിലയും ഇടപാട് വിലയും തുല്യമാവണമെന്നില്ല എന്ന് ഞാനൊരു ക്ലാസ് പറഞ്ഞപ്പോൾ എന്നോടൊരു മുത്താലിം സംശയം ചോദിച്ചു, അത് ഏത് കിതാബിലാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഒരു കിതാബിലും പറയേണ്ട കാര്യമില്ല എന്നറിഞ്ഞു, എല്ലാം കിതാബിൽ പറയേണ്ടതൊന്നുമില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിന്നെ ഫിഖ് പറയാൻ കൂട്ടി വന്നിട്ട് കേടിരുത്തരുത്, അതിനല്ല. അങ്ങനെ ആലിമി നിങ്ങൾ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ കാണുന്നല്ല. പണ്ടൊരു മൗലിയർ പറഞ്ഞ അനുഭവം പറഞ്ഞു, വേറെ വിഷയമായി ബന്ധപ്പെട്ട്, മൊയ് ചെല്ലുമ്പോൾ മൊയ് തുപ്പി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് മലബാറിൽ, തലാക്കല്ലിനെക്കുറിച്ച് മൊയ്യല്ല എന്നുള്ളൊരു പ്രയോഗം, മൊയ് തുപ്പി എന്നറിയും. പഴയകാലത്ത് ആ ഭാഗത്തുള്ളവർ തലാക്കല്ലും ഒന്ന് ദേഷ്യം പിടിച്ച് തുപ്പും ചെയ്യും, ആ ഒരു പ്രയോഗം വന്നതാണ്. അപ്പോൾ പണ്ടൊരു മൗലിയരിഷ്കാലാക്കി മൊയ് ചെല്ലുമ്പോൾ തുപ്പി, ഇയാൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാൻ മൊയ് ചെല്ലിയിരിക്കുന്നത് പക്ഷേ അത് തുപ്പിയിട്ടില്ല, തുപ്പിയിട്ടില്ല. അപ്പോൾ ഒരു മൗലിയർക്ക് ഇഷ്കാലി, തുപ്പണോ വേണ്ടേ? തുപ്പാനാ തലാക്ക് പോവോ? കിതാബ് നോക്കിയാൽ തുപ്പണമെന്നും കാണൂല, തുപ്പണ്ടെന്നും കാണൂല. ഇതിങ്ങനെ സംശയം നോക്കിയിട്ട് ഇപ്പോൾ തുപ്പിയില്ലെങ്കിലും തലാക്ക് പോകുന്ന കിതാബിൽ കാണണമെന്ന് പറഞ്ഞ വാരിമല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഫിഖ്ഹിൻ്റെ രീതി നിർബന്ധമായ ഘടകങ്ങളെല്ലാം പറയും, ഖിലാഫുള്ളതുണ്ടോ അല്ലേ എന്നുള്ളതും പറയും. ഒരക്കത് പറയുമ്പോൾ അതിൻ്റെ ഷർത്തുകളെല്ലാം ഫുഖാഹ് പറയും, കാരണം ഇസ്തി പറയേണ്ട മക്കാബിൽ പറയാതിരുന്ന പ്രശ്നമാണല്ലോ, ചിലപ്പോൾ ഒരു കിതാബ് പറഞ്ഞിട്ടില്ലേ മറ്റേ കിതാബുണ്ടാവും, ഷുറൂത്തുകൾ അവർ പറയും. ചില കാര്യം ഷർത്ത് ആണോ അല്ല എന്ന് ഖിലാഫ് ഉണ്ടാകും, മൊത്തമുതലും ഷർത്താവില്ല എന്നാൽ അത് ഷർത്തില്ല എന്നും പറയും എന്നതിൽ കവിഞ്ഞ് അങ്ങനൊരു വിഷയേ ഖിലാഫ് പോലുമില്ലാത്ത ചില സംഗതി അത് ഷർത്താണെന്ന് ഏതായാലും പറയില്ല, അതിൽ ആയുസ്തർത്തൂല ആയുസ്തർത്തൂ കിതാബിൽ കാണൂല, അത് കാണണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. കിതാബിൻ്റെ ഒരു രീതിയുണ്ട്. അപ്പോൾ
ഞാൻ ആ മുത്താലിബിനോട് പറഞ്ഞതാണ്, സമനും നിലവാര വിലയും ഇടപാട് വിലയും രണ്ടാണ്, അത് തുല്യമാവണമെന്നില്ല. അത് ഏത് കിതാബിലാ പറഞ്ഞത്? എൻ്റെ മറുപടി, അത് ഒരു കിതാബിലും പറയേണ്ടതില്ല. മറിച്ച് ഷാഫിഈ ഫുഖഹാഉ ഒരു കിതാബിലും സമനും ഖീമത്തും തുല്യമാവണമെന്ന ഒരു ഷർത്തും പറഞ്ഞിട്ടില്ല. ബൈഇൻ്റെ ബാബിൽ അതിൻ്റെ മുഴുവൻ ഷർത്തും പറഞ്ഞിരിക്കണേ, ചിലതിൽ ആയുഷ്തർത്തു എന്ന് അവർ പറഞ്ഞിരിക്കണേ, കാരണം ഖിലാഫ് ഉണ്ടായത് കൊണ്ട്. അതേസമയം സമന് നിലവാര വിലയും ഇടപാട് വിലയും തുല്യമാവണം എന്ന ഒരു നിബന്ധനയും പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം തുല്യാവേണ്ടതില്ല എന്നാണ്. അത് സർവസമ്മതമാണ് ഫിഖ്ഹിൽ, ഖിലാഫ് പോലുമില്ല. ഇനി അത് പറച്ചിൽ കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഈ അദിലും ദുൽമും ആലിബികളായ നമ്മൾ സാധാരണക്കാരുടെ മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും, പ്രസംഗിക്കേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇടപാടിലുള്ള അതിൽ ദുൽമുമായി ബന്ധപ്പെട്ട് നല്ല വിശദീകരണം ഇമാവദ്ദാൽ റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതിയിട്ടുണ്ട്. ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ അതിൻ്റെ ഷർത്തും ഫർളും പറഞ്ഞു, ആ ഒരു കൂടുതൽ വിശദീകരണത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിലവാര വിലക്കേ സാധനങ്ങൾ വിൽക്കാവൂ എന്നൊരു വിഷയം ഫിഖ്ഹിൽ ഇല്ല. അത് ഫിഖ്ഹിൻ്റെ സർവ്വ കിതാബുകളും പറഞ്ഞിട്ടുണ്ട്, പറയാതെ പറയാന്ന് പറഞ്ഞ രീതിയുണ്ട്, ആ പറച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അതിൻ്റെ കൃത്യമായ വിശദീകരണം, ഇന്നതാണ് ഇടപാടിൽ എഹ്സാന്, അത് വലിയ പ്രതിഫലമുള്ള സംഗതിയാണ്, ഇന്നതാണ് ദുൽമ്, ഇന്നതാണ് അതിൽ കൂടുതൽ വിശദീകരണം, ഇമാം വസ്സാൽ റളിയല്ലാഹു അൻഹു യഹ്യാ ഉലൂമുദ്ദീനിലെ പേജുകളോളം, രണ്ടാം വാളിലും 76-ാം പേജ് മുതൽക്ക് അതങ്ങനെ തന്നെ കാണും. ബാബുൽ അദലി ഫിൽ മുആമല, അല്ലെ ബാബുൽ അദലി ഫിൽ ബൈഇ, ബാബുൽ ഇഹ്സാൻ ഫിൽ ബൈഇ എന്ന് പറഞ്ഞാൽ വളരെ വിശദീകരണമുണ്ട്. സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് ക്ലാസ് എടുക്കുന്നവർ ആ ഭാഗം വായിച്ചാൽ വലിയ ഉപകാരം കിട്ടുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഇബാറത്ത്, ദീർഘമായ ഇബാറത്ത് എൻ്റെ കയ്യിൽ ഞാൻ ചുരുക്കി എഴുതിയിട്ടുണ്ട്, വായിക്കുന്നില്ല, സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ലാസ്റ്റ് പേര് പറഞ്ഞിട്ട് നേരത്തെ ഞാൻ രണ്ടു മൂന്ന് പണി പറഞ്ഞു, ഇബ്ലീസിൻ്റെ പണി, ആ ഇബ്ലീസിൻ്റെ ഒരു പണിയും ചെയ്യണില്ലെങ്കിൽ ലം യക്കുൻ അഖദു സിയാദത്തി ദുൽമൻ, എത്ര ലാഭം കിട്ടിയാലും അത് വാങ്ങുന്നത് ദുൽമല്ല. ഒരു 10 രൂപൻ്റെ സാധനം കോടിക്ക് വിറ്റാലും ദുൽമല്ല. മേൽപ്പാത്ത തെൽബീസൊന്നും ചെയ്യരുത്, പക്ഷെ തെൽബീസൊന്നും ചെയ്യാതപ്പോൾ 10-ൻ്റെ സാധനം കോടിക്കൊരു മനുഷ്യൻ വാങ്ങൂല, അത് വേറെ കാര്യം. അയാൾ ആക്കിൽ ചെറുത്താക്കിലല്ലേ, അയാൾ റഷീദല്ലേ. അപ്പോൾ അമിതായിട്ടൊക്കെ വാങ്ങുന്നിടത്ത് പലതും ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഞാനിത് ആലിമീങ്ങളായ നമ്മൾ ആ ഒരു ബൈഇൻ്റെ ശരീഅ സ്വഭാവം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി ഒരു കാര്യം, സാധാരണഗതിയിലും ആളുകളിപ്പോൾ ഈ പലിശ ഇടപാടിലേക്ക് വളരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു വേദനയാണ്, വല്ലാത്തൊരു വേദന. സാധാരണക്കാരും പണ്ഡിതന്മാരും എന്ന വ്യത്യാസം ഇല്ലാതെ വരെ ഈ ബാങ്കും ലോണും പലിശ ഇടപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ. അള്ളാഹുത്ത അത്തരം രീതിയിലേക്കൊന്നും പോകാതെ ഹലാല് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. പലിശക്കെതിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴും ചിലർ സങ്കടം പറയാറുണ്ട്, കാരണം ആ വണ്ടി ഒപ്പിച്ചത് ലോണെടുത്തിട്ടാണ്, അല്ല സങ്കടം തന്നെയാണ് ഇപ്പോൾ അത്. അപ്പോൾ എന്നാൽ പലിശ അല്ലാത്ത കൊല കോലങ്ങളല്ലാന്ന് തന്നെ നമ്മൾ പറയാം. ഒരു സാധനം വിൽക്കുമ്പോൾ ഹാല് റൊക്കമായി വില വിൽക്കലുണ്ട്, മുഅജ്ജലായ വിലക്ക് വിൽക്കലുണ്ടല്ലോ. മുഅജ്ജലായപ്പോൾ വില കൂടി, അതുകൊണ്ട് തെറ്റാണോ? അത് തെറ്റല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പലിശ ഇടപാടിൻ്റെ സാഹചര്യങ്ങളൊന്നും ഒഴിവാക്കി ഏതെങ്കിലും രൂപം പറ്റാവുന്ന രൂപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയുക എന്നുള്ള രീതിക്കാരനാണ് ഞാൻ. വറയിൻ്റെ ഒരു ഭാഗം ഉണ്ട്, അത് ശരിയാണ്, വറയ നമുക്കും വേണം. അതേസമയം ജവാദുള്ള ചില രൂപങ്ങളുണ്ടെങ്കിൽ ഈ ഹറാമിലേക്ക് പോയിട്ട് വീണ് കിടക്കുന്ന ആളുകൾ ഈ ജവാദ് കൊണ്ടൊന്ന് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ആ ജവാദുകൾ ചിലതൊക്കെ പറയേണ്ടതുണ്ട് എന്നുള്ളൊരു വീക്ഷണമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ചെറിയ ചില ഫലങ്ങൾ ഞാൻ അനുഭവപ്പെട്ടത് ഞാൻ പറയാം. അതിൻ്റെ ഭാഗമായി റൊക്കമായി 100,000 വിൽക്കാറുള്ള ഒരു വസ്തു ഒരു കൊല്ലത്തെ അവധിക്ക് അത് 200,000 വിൽപ്പന നടത്തി എന്നതുകൊണ്ട് അത് പലിശയായി വരൂല. ഫിഖ്ഹിൻ്റെ രീതിയിൽ, ഷറഇൻ്റെ രീതി, ഫിഖ്ഹ് തന്നെ ഷറഅാണല്ലോ. ഇവിടെ വാണി ഉസ്താവ് പറഞ്ഞില്ല, ജമീഉ മാ ഖാലഹു തഖൂലുഹുൽ അയ്മത്തു ഷറഹുല്ലി സുന്ന വസുന്നത്തു ഷറഹുല്ലി കിതാബില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമനും ഖീമത്തും തുല്യമാവണമെന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹാലായ സമനും, ഈ ഭാഷ മതിയാവുമല്ലോ അല്ലേ, ഇതൊക്കെ മലയാളത്തിലാക്കാൻ വലിയ പണിയാണ്. ആ ഹാലായ സമനും മുഅജ്ജലായ സമനും തുല്യമായിരിക്കണമെന്ന ഒരു നിയമം ഫിഖ്ഹിലില്ല, ഒരു ഫഖീഹും പറഞ്ഞിട്ടില്ല. എന്ത്, ഒന്നുകൂടി പറയണേ,
ഹാലായ സമനും മുഅജ്ജലായ സമനും അത് തുല്യമാവണം. എന്നാൽ സാധാരണ ഒരു വസ്തു വിൽക്കുമ്പോൾ ഹാലായ സമനാവുമ്പോൾ റൊക്കമായ വിലക്ക് വിൽക്കുമ്പോൾ എത്ര വിലക്കാണ് വിൽക്കുക, ആ വിലക്ക് മാത്രമേ അത് മുഅജ്ജലാവുമ്പോഴും വിൽക്കാവൂ. മുഅജ്ജലായതിൻ്റെ പേരിൽ വില കൂടാൻ പാടില്ല എന്നൊരു നിയമം ഫിഖ്ഹിൽ ഇല്ല. ഷാഫി ഫിഖ്ഹിൻ്റെ ഒരു കിതാബിലും അതില്ല, ഫുഖഹായുടെയും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയും, എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് ഇട്ടുകൊണ്ട്, അപ്പോൾ ഉറപ്പുള്ളതേ പറയുള്ളൂ, അല്ലാത്ത അങ്ങനെ തന്നെ പറയുള്ളൂ. ഇത് ഉറപ്പാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ട, ഉറപ്പില്ലാത്തത് പറഞ്ഞിട്ട് നിങ്ങളെ കൊടുക്കില്ല. അപ്പോൾ ഞാൻ പറയാൻ ഇങ്ങനെ രണ്ട് സാധ്യത കാണുന്നുണ്ട് പറയും. എൻ്റെ ദർശനമൊക്കെ പരിചയമുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ തന്നെ നമ്മൾ പറയും, കുല്ലും മസ്തമിലും എന്നറിയ രണ്ട് സാധ്യത ഉണ്ട്. അത് അങ്ങനെ മനസ്സിലായത് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഇത് ഉറപ്പിച്ച് തന്നെ പറയാണ്, ഹാലായ വൈല സമനും മുഅജ്ജലായ സമനും തുല്യമാവണം എന്നില്ല. അപ്പോൾ ഒരു വസ്തു വേണമെങ്കിൽ എന്ത് ചെയ്യുക, റൊക്കമായി വിൽക്കുമ്പോൾ 100,000 വിൽക്കുന്നത് ഒരു കൊല്ലത്തെ അവധിക്കാവുമ്പോൾ 200,000 വിൽപ്പന നടത്താം. ബൈൻ്റെ ബാക്കി ഷർത്തുകളൊക്കെ വെക്കണം. അത് അജലാവുമ്പോഴുള്ള ഒരു ഷർത്ത് എന്താ, അജല് കൃത്യമായി നിശ്ചയിക്കണം, അജല് കൃത്യമാവണം, വിലയും കൃത്യമായിരിക്കണം. ഇത്ര കൊല്ലം കൊണ്ട് തീർത്താൽ വില എത്ര, ഇത്രയാവുമ്പോൾ വില എത്ര, ഇത്രയാവുമ്പോൾ വില എത്ര, ഒരു കൊല്ലം കൊണ്ടായാൽ എത്ര ഉണ്ടാവും, രണ്ടു കൊല്ലം കൊണ്ടാണ് അടച്ചു തീർക്കുന്നതെങ്കിൽ ഇത്ര ആവും, മൂന്നൊല്ലം കൊണ്ടാണെങ്കിൽ ഇത്ര ആവും എന്നൊരു അനിശ്ചിതത്വം ഉണ്ടായാൽ, അപ്പോൾ ചിലർ പറയും വില കൃത്യം തന്നെയാണ്, ആ വില നിലവാര വിലയാണ്, നിലവാര വില അതിൻ്റെ മാർക്കറ്റ് വില ഉണ്ടാകും. പക്ഷെ ഈ അക്കിതല വില കൃത്യമാവാതെ ഒരു വർഷം കൊണ്ട് തന്നാൽ ഇത്രയും, ഒന്നര വർഷം കൊണ്ടായാൽ അത്രയും എന്ന് വരുമ്പോൾ അതിൽ സമന് കൃത്യമായിട്ടില്ല. അതുകൊണ്ട് ആ അക്കത് ഫാസിദാണ്, സ്വഹീഹല്ല, ചെയ്യാൻ പാടില്ല. അതേസമയം ഞാൻ പറയുന്നത് അതല്ല, ഞാൻ ഒരു പോയിന്റ് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത്. മുഅജ്ജലായതുകൊണ്ട് വില കൂടിയാൽ അത് പലിശ എന്ന് പറയണ്ട, ചിലരൊക്കെ അത് പലിശ എന്ന് പറയാറുണ്ട്, അത് പലിശ എന്ന് പറഞ്ഞ് ഇടകറാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ട് ചില ബിസിനസ്സുകാർ പലപ്പോഴും ബിസിനസ് നടത്തുകയും മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയ മസാല അന്വേഷിച്ച് അപ്പം നമ്മൾ പറഞ്ഞത് എന്താ, വില അജല് കൃത്യമാവണം, ഉദാഹരണം 2 വർഷം എന്ന് കൃത്യമായി നിശ്ചയിക്കണം, പിന്നെ അവധി ഇനി നീണ്ടാൽ അതിനി വേറ്റം വരില്ല, അവധി കൃത്യമായി നിശ്ചയിക്കണം, വിലയും കൃത്യമായി നിശ്ചയിക്കണം. അപ്പോൾ ഒരു റൊക്കാകുമ്പോൾ ഞാൻ ഒരു വില 100,000 കൊടുക്കാറ്, ഇവിടെ 1 കൊല്ലത്തെ അവധിക്കാണെങ്കിൽ ഞാൻ 1.5 ലക്ഷത്തിന് തരും, അല്ലെങ്കിൽ 2 കൊല്ലത്തെ അവധിക്കാണെങ്കിൽ 2 ലക്ഷത്തിനുണ്ട്. ഇങ്ങനെ പല സൗകര്യവും എൻ്റെ അടുത്തുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്. അത് രണ്ടാളും കൂടി ധാരണയായി ഉറച്ചതിൻ്റെ ശേഷം 2 വർഷത്തെ അവധിക്ക് 2 ലക്ഷത്തിന് സാധനം ഞാൻ നിങ്ങൾക്ക് വിറ്റു. അത് ഒന്നിച്ച് ഒറ്റ അവധിയാവാം, അല്ലെങ്കിൽ മാസം ഇത് എത്ര സംഖ്യ അടക്കണമെന്നും ആവാം. അപ്പോൾ ഓരോ അടവിന് ഓരോ സംഖ്യക്ക് ഓരോ അവധിയാവും, അതിനൊന്നും വിരോധമല്ല. മുഅജ്ജലായ ബൈ എന്ന് പറഞ്ഞെടുത്ത് ഇപ്പം സമനി മുഅജ്ജലി എന്നുള്ളടുത്ത് തുഴഫ തന്നെ നോക്കിയാൽ കാണാം, അത് ഒന്നിച്ചൊറ്റ അജലുമാവാം, അതിൻ്റെ ഒരു സംഖ്യക്ക് ഒരാജലും മറ്റേ സംഖ്യക്ക് മറ്റൊരാജലും ആവാം, അതൊന്നും തഫ്സീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ 2 ലക്ഷം 1 വർഷത്തെ അവധിക്ക് 2 ലക്ഷത്തിന് ഈ സാധനം ഞാൻ നിങ്ങൾക്ക് വിറ്റു വാങ്ങി. ഇപ്പോൾ വില കൃത്യമാണ് 2 ലക്ഷം, അവധിയും കൃത്യമാണ് 1 വർഷം. പിന്നെ ഇതേ ഉണ്ടായത് റൊക്കാവുമ്പോൾ 1 ലക്ഷമാണ്, ഇപ്പോൾ 2 ലക്ഷം, അതിന് വിരോധം ഇല്ല, അത് അനുവദനീയമാണ്. ഇത് പറഞ്ഞപ്പോഴും മുസാലിങ്ങൾ ഇഷ്കാലാക്കി, ഇത് പേര് കിതാബിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി പറഞ്ഞു, മുഅജ്ജലായ സമനും ഹാലായ സമനും തുല്യമാവണം എന്ന ഒരു ഉജൂബ്, ഒരു നിർബന്ധം ഒരു ഫിഖ്ഹിൻ കിതാബിലും പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം സമന് മാ തറാലാ ബിഹിൽ ആഖിദാനിയാണ്, അത് ഹാലിൽ അവർ മാ തറാല എത്രയാണോ അതാകും മുഅജ്ജലാവും. പക്ഷേ മുത്താലിങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ഇക്കാലം വെച്ചപ്പോൾ എനിക്കൊരു വാശി, എന്നാൽ അപ്പം ഇനി നക്കിൽ കണ്ടെത്തണമല്ലോ, വാശി കൂടിയാൽ പിന്നെ നമ്മൾ നല്ല മുത്താലയ്ക്കും അല്ലേ, എന്നാൽ പിന്നെ അതിനൊരു നക്കിൽ കിട്ടണമല്ലോ എന്ന് വാശി പിടിച്ചു. നോക്കുമ്പോൾ കിട്ടിയത് തയമ്മൂമിൻ്റെ വാബിലാണ്. അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ ഫിഖ്ഹിന്. ബൈഇൻ്റെ വാബിൽ അത് മുഖറായതുകൊണ്ട് അവർ പറയാതെ പോവുകയാണ്, ഫിഖ്ഹിന് അങ്ങനെ രീതിയുണ്ട്. തയമ്മൂമിൻ്റെ വാബിൽ ഒരു മസാല കാണാം, നിഹായയുടെ ഇബാറത്തിൽ പണം കൊടുത്തുകൊണ്ട് വെള്ളം വാങ്ങിയിട്ട് ഒതുണ്ടാക്കേണ്ട ഒരു സാഹചര്യം, രോഗമല്ല വെള്ളം കിട്ടായിട്ട, പണം കൊടുത്തുകൊണ്ട് വാങ്ങാം. അവിടെ സെമന് മിസിലിന് കിട്ടുമെങ്കിലേ വാങ്ങേണ്ടതുള്ളൂ, സെമനി മിസിലിൻ നിലവാര വിലക്ക് വെള്ളം കിട്ടുമെങ്കിൽ വാങ്ങാം, നിലവാര വിലയേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ വെള്ളം വാങ്ങി ഉളു ചെയ്യേണ്ടതില്ല, നമുക്ക് തേമ്മം ചെയ്യാം. അവിടെ കാണാം പൈസ നമ്മളിപ്പം കൊടുക്കണില്ല, പിന്നെയാണ് കൊടുക്കുന്നത്, അപ്പോൾ അവൻ കൂടുതൽ പൈസ ആവശ്യപ്പെട്ടു. മസല എന്താ, സമനി മിസിലിനേക്കാൾ കൂടുതൽ പണം ആവശ്യപ്പെട്ടാൽ പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ടതില്ല, നമുക്ക് തേമ്മം ചെയ്യാം. പക്ഷെ വില അജലാണെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ കൂടുതൽ പൈസ ആവശ്യപ്പെട്ടാൽ
വെള്ളത്തിന് 10 രൂപയുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിന്. പക്ഷെ പൈസ ഇപ്പം കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല, നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് തരുള്ളതാണ്. അപ്പം പറഞ്ഞു ആ 12 രൂപ തരണമെന്ന്. എങ്കിൽ അവിടെ ആ പൈസക്ക് കൊണ്ടു അത് വാങ്ങണോ വേണ്ടേ എന്നുള്ള ചർച്ച നടക്കുന്നിടത്ത് കാണാം, അജ്ജനായതിൻ്റെ പേരിൽ വില കൂടിയാൽ അത് സമനി മിസിൽ തന്നെയാണ്. നിഹായുടെ ഇബാറത്ത് വലവ് സീത ഫീ സമനിഹി. ഇത് വെള്ളത്തിക്കല്ലേ എന്നറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഫിക്ക് അല്ല, ഞാൻ തല്ലിങ്ങളെ ഇഷ്കാല് മുന്നിൽ കണ്ടോണ്ടാ തങ്ങളെ ചെറുതാക്കല്ലേ, പിന്നെ ആരെങ്കിലും ചോദിക്കാനുള്ള സാധ്യത ഉള്ളതൊക്കെയാണ് പറയാന്ന് വെച്ചിട്ടാണ്. വലവ് സീത ഫീ സമനിഹി ബി സബബിത്ത് ജീലി, മുഅജ്ജലായ കാരണം കൊണ്ട് വിലയിൽ വർദ്ധിപ്പിക്കപ്പെട്ടാൽ സിയാദത്തൻ ലായക്കത്തം ഇല്ലാജലി. അപ്പോൾ ഒരു കൊല്ലാവുമ്പോൾ അതിനനുസരിച്ച്, രണ്ട് കൊല്ലാവുമ്പോൾ അതിനനുസരിച്ച് വില വർദ്ധിപ്പിക്കപ്പെട്ടാൽ ലം യഖ്റുജ് ബിഹാ അൻ കൗനിഹി സമന മിസ്ലിഹി, അപ്പം അത് സമന മിസ്ല് തന്നെയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല. നിഹായ 1 വോളിയം 273 പേജ്, അത് നിഹായയുടെ ഇബാറത്താണ്. അതേ ചർച്ചയിൽ സമാനമായ ഹാഷ് ഇബാറത്ത് തുഴഫയിലും ഉണ്ട്. തുഴഫയിൽ മറ്റൊരു മസല പറഞ്ഞിട്ട് ബൈഇൻ്റെ വാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 4 വോളിയം 290. സമനിൻ്റെ ഒരു പങ്ക് അവധിക്കാണ്. മുഅജ്ജലായി ബൈ നടത്തുമ്പോൾ അത് സാധനത്തിൻ്റെ വില മാത്രമല്ല അവധി പരിഗണിച്ചുകൊണ്ട് അതിനും കൂടിയുള്ള ഒരു വില അതിൽ കൂട്ടിയിടാറുണ്ട് എന്ന ഒരു സംഗതി തുഴഫ ബൈഇൻ്റെ വാബിൽ തന്നെ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം അവിടെ തീർന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സൗകര്യം വന്നാൽ, എൻ്റെ പരിചയമുള്ള മലപ്പുറം ജില്ലയിലുള്ള ചില ബിസിനസ്സുകാർ, അവർ ഫർണിച്ചർ കച്ചവടക്കാരാണ്, അതുപോലെ ലാപ്ടോപ്പിൻ്റെ വിൽപ്പന നടത്തുന്നവർ, കമ്പ്യൂട്ടർ വിൽപ്പന നടത്തുന്നവർ, ഈ കാര്യം കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് ഓല ഈ രീതി സ്വീകരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇപ്പം പിന്നെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ സുലഭമായി, ഇവരൊരു 10 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അതിന് ഒരു റൊക്കം പൈസ തന്നാൽ ഒരു വിലക്ക് വിൽക്കും, അല്ലെങ്കിൽ ഓല് അവധിക്ക് കൊടുക്കും. ഓല് പറയും ഞങ്ങൾ 2 കൊല്ലത്തിന് അവസരം തരാം, നിങ്ങൾ ഇപ്പം എത്ര സംഖ്യ തന്നാൽ മതി. അപ്പോൾ ആ സംഖ്യ ഹാലിലായതാണ്, ബയല് ഹാലിലും ബയല് മോജിലും ഒന്നിന് വിരോധമല്ല, ആ സംഖ്യ ഹാലിലാണ്. ബാക്കി ഇനി ഒരു മാസം ഇത്ര, ഒരു മാസം ഇത്ര, മാസം തോറും ഇത്ര സംഖ്യ, അത് ഞങ്ങൾ ആളെ വിട്ടിട്ട് ഫീൽഡ് വർക്കർമാരുണ്ട് ഓല് മുഖേന വാങ്ങിക്കും, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. പക്ഷേ ഏത് കൂടും, വില കൂടും. പക്ഷെ അവധി കൃത്യമാണ് കേട്ടോ, എത്ര അവധി ആദ്യം വേണ്ടതെന്നൊക്കെ ചോദിക്കും, ആ ഇത്ര അവധി ഇത്ര സംഖ്യ, ഇനി അതിൻ്റെ പേരിലാണ്ട് ഇങ്ങോട്ട് വ്യത്യാസമൊന്നും വരുവ്. ഇനി നേരത്തെ ഫുള്ള് കൊടുത്ത് തന്നാൽ അപ്പോൾ ഇവർക്ക് റാഹത്ത് തോന്നുകയാണെങ്കിൽ ഇവരെ വാങ്ങി ഒരു സംഖ്യ എടുത്ത് കൊടുക്കണേന് ഇപ്പോൾ കുഴപ്പമുണ്ട് എന്ന് ഒരു കിതാബിലും പറയില്ലല്ലോ, അതൊക്കെ വേറെ. അക്കതിൻ്റെ ഷർത്ത് അനുസരിച്ച് അജല് കൃത്യമാണ്, വിലയും കൃത്യം. അങ്ങനെ അവർ ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ കൊടുക്കുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, മലപ്പുറത്ത് വളാഞ്ചേരിയിൽ നടക്കുന്ന ഈ ഇടപാടിന് വേണ്ടി കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. കാരണം ഒരു ഉസ്താദ് വന്ന കഥ അവർ പറഞ്ഞു, ആ ഉസ്താദിൻ്റെ മകൻ, അന്നാണ് ഇത് കുറേ മുമ്പാണ് കേട്ടോ, ആ ഉസ്താദിൻ്റെ മകൻ എന്തോ കോഴ്സ് പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ വാങ്ങണം ലാപ്ടോപ്പ് വാങ്ങണം, അദ്ദേഹത്തിന് ഒന്നിച്ച് വാങ്ങാൻ സാമ്പത്തികമായി പ്രയാസമുണ്ട്, അദ്ദേഹം ഒരുപാട് ദൂരത്ത് നിന്ന് വന്ന് ഇത് ഉപയോഗപ്പെടുത്തി. അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ വാഹനം കച്ചവടം നടത്തുന്ന സമ്പന്നരായ ആളുകളും അത്തരം തത്തുല്യ കച്ചവടക്കാരൊക്കെ ഈ വശം മനസ്സിലാക്കിയിട്ട് ആ ശറഈ അനുവദിച്ച രൂപത്തിൽ കൃത്യസമനും കൃത്യമജ്ജലും അജലും സമനും കൃത്യമാക്കിയിട്ട് അവർക്ക് പെട്ടെന്ന് പൈസ കിട്ടൂല എന്നതിൻ്റെ പേരിൽ അജലായതുകൊണ്ട് പണം കൂട്ടിയത് കൊണ്ട് അവർക്ക് കാര്യമായിട്ട് നഷ്ടം വരാനില്ല, വാങ്ങുന്ന ആളുകൾക്ക് അതൊരു ആശ്വാസമാണ് താനും, ഒരു സേവന മനസ്സും കൂടി ആ കച്ചവടക്കാർക്കുണ്ടെങ്കിൽ നിസാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിൽ പോയി പലിശക്ക് കടം വാങ്ങി ലോണെടുക്കുന്ന അവസ്ഥയിൽ നിന്നൊരു പരിധിയോളം മുസ്ലിം പണ്ഡിതന്മാരെയും മദ്രസ ഉസ്താദുമാരെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, വ്യാപാരികളും സാമ്പത്തിക ശേഷിയുള്ള ബിസിനസ്സുകാരും ആ നിലക്ക് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച ചിലർ എൻ്റെ അനുഭവത്തിലുണ്ട്, അവരിതേ സൗകര്യം ഒരുക്കി കൊടുത്തത്. അതുപോലെ വീട് ഇപ്പോൾ പെരണ്ടാക്കാൻ ഹൗസ് ലോൺ എടുക്കുകയാണെങ്കിൽ വീട് ബാങ്കുകളിൽ നിന്ന് അതിനേത് വേണം വാങ്ങിയില്ലാതെ തിരിച്ചുകൊടുക്കണം, അപ്പോൾ അതിൽ പ്രശ്നമുണ്ട്. അതേസമയം ഒരാളൊരു ഒരു 10 ഏക്കർ ഭൂമി ഒരാൾ വാങ്ങിയിട്ടു, ചെറിയ വിലക്ക് കിട്ടുന്നിടത്തു നിന്ന് വാങ്ങി, അദ്ദേഹം അവിടെ ഓരോ കിസ്മുകളായി തിരിച്ച് 10 സെൻറ്റിൽ ഒരു വീട് നിർമ്മിച്ചു, അങ്ങനെ മൊത്തം അദ്ദേഹത്തിന് അതിന് 30 ലക്ഷമാണ് അല്ലെങ്കിൽ 50 ലക്ഷമാണ് ചിലവ് വന്ന്, അദ്ദേഹം അത് റൊക്ക വിലക്ക് വിൽക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം ലാഭെടുത്തിട്ട് അറിവിന് വിൽക്കുന്നിരുത്ത 60 ലക്ഷത്തിന്. അദ്ദേഹം അത് ഇങ്ങനെ അജലി നിശ്ചയിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 2 ഷർത്ത് പാലിച്ചുകൊണ്ട് ഒരു 2ഓ 3ഓ 4ഓ കൊല്ലത്തെ അജലി വെച്ചുകൊണ്ട് കൃത്യ വിലക്ക് ഒരാൾക്ക് വിറ്റാൽ വില കൂടുതലിട്ട് 60 ലക്ഷത്തിന് റൊക്കായി വിൽക്കുന്നത് അദ്ദേഹം തിട്ട് 80 ലക്ഷത്തിന്ന് വെക്കുക,
എന്നാൽ ഈ രണ്ട് കാര്യം ഒക്കെ കേട്ടോ. എന്നാൽ വാങ്ങുന്ന ആൾക്ക് ഹൗസ് ലോൺ എടുത്തിട്ട് ഇതിൻ്റെ പലിശ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ ഘടകങ്ങളിൽ നിന്ന് സലാമത്താവാൻ കഴിയും, ഹലാല രൂപത്തിൽ നടക്കുകയും ചെയ്യും. അങ്ങനെ ചില കോണ്ട്രാക്ടർമാരും ഭൂമി കച്ചവടക്കാരും ഭൂമി വാങ്ങി വീടുണ്ടാക്കുന്ന അനുഭവസ്ഥരെൻ്റെ അറിവിലുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ ചില ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വ്യാപാരികൾക്ക് നടത്തിയ ക്ലാസ്സിൽ ഞാൻ ഈ വിഷയം നന്നായി വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു വ്യാപാരി എൻ്റെ അടുത്ത് വന്നു, ഉസ്താദ് അപ്പറഞ്ഞത് ഞങ്ങൾക്കൊരു ആശ്വാസമാണ്, കാരണം ഒരുപാട് പണം ഏതായാലും അവധി കിടക്കുന്നുണ്ട്, കടായി കിടക്കുന്നുണ്ട്, ചിലതൊന്നും കിട്ടിപ്പോരലില്ല, കിട്ടാൻ വൈകുവാണ്, ഇതുകൊണ്ട് നമുക്ക് കടം കൊടുക്കുന്നതിനൊരു ആശങ്ക ഉണ്ട്. പക്ഷേ ഇപ്പം അജലിൻ്റെ പേരിൽ ഏത് കൂടുന്നതിന് വിരോധമല്ല, വില കൂടുന്നതിന് വിരോധമല്ല തന്നപ്പോൾ നമുക്കതൊരു ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തഫ്സീൽ ചോദിച്ചറിഞ്ഞു. ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്തിനാ, ഇങ്ങനെ റൊക്ക വിലയേക്കാളൊന്ന് അവധിയിൽ വില കൂടുമ്പോത്തിന് നമ്മളത് വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഞാൻ ആലിമീങ്ങളായതുകൊണ്ട് വിശദീകരണം കുറച്ചിട്ടുണ്ട്. അജല് കൃത്യമാവണം, സമന് കൃത്യമാവണം, പിന്നെ മഹല്ലിയിലും തൊഹഫീലൊക്കെ ഒരു മസല തോന്നും. ബൈഅത്തൈനി ഫീ ബൈഅ എന്നൊക്കെ പറഞ്ഞിട്ട് റൊക്കമാണെങ്കിൽ 1000 അവധിയാണെങ്കിൽ 2000 എന്ന രൂപത്തിൽ വിറ്റാൽ ശരിയാകൂല. അത് വില തകർറില്ലാത്തത് കൊണ്ടാണ്, വില കൃത്യമാവാത്തത് കൊണ്ടാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞതിനെതിരല്ല. അവിടെ നീ കാണും കബൂല് 2 ഉറപ്പിച്ച് പറഞ്ഞാലും ശരിയാവില്ല എന്ന്. അത് ഈജാബിൽ വില കൃത്യമല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഞാനീ പറഞ്ഞ രൂപത്തിലാകുമ്പോൾ അതിന് വിരോധം ഇല്ല. അത് ഞാൻ ഇബാറത്തും പറഞ്ഞല്ലോ, തൊഹഫ 4297 അന്നൽ അജൽ യുഖാബിലുഹു ഖിസ്തും മിൻഹു നിഹായ 1273 സമന് മുഅജ്ജലാകുമ്പോൾ കൂടുന്നത് വിരോധമല്ല. വിരോധമല്ലാതെ അവിടെ പറഞ്ഞ കൂടിയാലത് സമന് മിസ്സിലാണ്. അപ്പോൾ അവിടുന്ന് മനസ്സിലാകുന്നുണ്ട് എന്തിൻ്റെ കൂടിനീന് വിരോധമല്ല. ബൈഅത്തൈനി ഫീ ബൈഅത്തിൻ്റെ ചർച്ചയിൽ തൊഹഫീൽ തന്നെ കാണും അവിടെ ലിൽ ജഹാലത്തി, സമന് മജ്ഹൂലായതാണ് പ്രശ്നം. നമ്മൾ പറഞ്ഞിട്ട് സമന് എന്താവരുത്, തറദ്ദുദാക്കരുത്. അത് ആദ്യം ചർച്ചയിൽ തറദ്ദുദാക്ക, അക്ദ് നടത്തുമ്പോൾ കൃത്യമായ ഒന്നിലേക്ക് തീരുമാനം എത്തണം. ഈ രൂപത്തിൽ പിന്നെ അവിടെ ചില കമ്പനിയുടെ സാധനങ്ങളിൽ അവർ ഈ സൗകര്യം ഉണ്ട്, ഇത്രയും ചില സൗകര്യം ചില കമ്പനികളുടെ ചില ഉൽപ്പന്നങ്ങളിൽ ഉള്ളതായി ചില വ്യാപാരികൾ സംശയം ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് പിന്നെ ഒരു പ്രശ്നം, വില ഇത്രയാണ് അവധി ഇത്ര എന്നൊക്കെ ഉണ്ടായാലും ഇനി അടവ് തെറ്റിയാൽ ഇത്ര സംഖ്യ വേറെ അടക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അടവിൽ തെറ്റാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അത്. പിന്നെ ഈ വകുപ്പിക്ക് പെടുത്തേണ്ടതില്ല, അതൊരു തഹസീറും ബിൽ മാലി എന്ന വകുപ്പിലേക്ക് പോകുന്നതാണ്. വില കൃത്യമാക്കി അവധിയും കൃത്യമാക്കി എന്നിട്ട് ഇത്ര കൊല്ലത്തെ അവധിക്ക് ഇത്ര സംഖ്യക്ക് സാധനം തരുന്നു, മാസത്തവണകളായിട്ട് ഫ്രിഡ്ജുകളും എസികളും ഒക്കെ ഇന്ന് കടകളിൽ അങ്ങനെ വിൽക്കുന്നുണ്ട്. ഗോദ്രേജ് കമ്പനി മറ്റു ചില കമ്പനികളുടെ ഒക്കെ വിവരം, ഇത് ഞാൻ കമ്പനിയുടെ ഏജൻ്റ് അല്ലേ, വ്യാപാരികൾ എൻ്റെ മുന്നിൽ പറഞ്ഞ വിവരണം മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൽ തെറ്റിയാൽ ഉത്തരവാദിയല്ല, ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിലെന്ത് വരുന്നുണ്ട്, അവധി തെറ്റിയാൽ 500 അല്ലെങ്കിൽ ഇങ്ങനെ വരും. അപ്പോഴും അതുകൊണ്ട് നമ്മൾ അക്ദ് ബാത്തിലാണ് രിബയാണെന്ന് അങ്ങോട്ടല്ല പോകേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് തഹസീറും ബിൽമാലാണ്, നിശ്ചിത അവധിയിൽ അടക്കാതെ തെറ്റിച്ചതിനുള്ള ശിക്ഷ പിയ തഹസീറും ബിൽമാൽ. ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ തഹസീറും ബിൽമാലും പ്രശ്നം തന്നെയാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് തഹസീറുൽ മാല് പറ്റൂല എന്ന് ഫതാവൽ ഖുർദിയിലും മറ്റുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും അത് അക്ദിൽ തന്നെ നിശ്ചയിച്ചുകൊണ്ട് ഷർത്ത് വരുമ്പോൾ ഒരു ഫാസിദായ ഷർത്ത് ഫസാദ് എന്നുള്ള ഒരു ആലോചനക്ക് അവിടെ ഇടമുണ്ട് എന്നു മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുന്നു. ഇനി ഇന്ന് വ്യാപകമായി നടക്കുന്ന ഈ സാധാരണ ഇപ്പം ഈ ഓൺലൈനിലൂടെ സാധനം വാങ്ങാൻ പറ്റുമെന്ന് ഇപ്പം വ്യാപകമായി ചോദ്യങ്ങൾ വരാറുണ്ട്. ഓൺലൈനിലൂടെ എന്തൊക്കെ പേരുള്ള പല ഇടപാടുകളുണ്ട്, അതിലൊക്കെ അവ്യക്തതകളുണ്ട്, ദുരൂഹതകളുണ്ട്. നമ്മുടെ മുന്നിൽ ചോദ്യങ്ങൾക്ക് വരുന്ന ആളുകളോട് വിശദീകരണം കൂടുതൽ കേൾക്കുമ്പോൾ നമ്മൾ ചില തിരിച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ചില മറുപടി വേണമെങ്കിൽ ഇസ്തിഫ്സാല് നടത്തണമല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് അത് മറുപടി അറിയാൻ കഴിയൂല. അപ്പോൾ മൂപ്പർ പറയും ഇന്ന പരിചയപ്പെടുത്തിയത് ഇന്ന ആളാണ് മൂപ്പരെ കൊണ്ടുവരാന്. മൂപ്പരും പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ പൂർത്തിയാവില്ല, അടുത്ത ആളെ കൊണ്ടി വരും. ചിലപ്പോൾ ചിലരെ വിവരശേഖരണത്തിന് വേണ്ടി വിളിച്ചിരുത്തിയിട്ട് വരാത്ത അനുഭവങ്ങൾ പോലും എനിക്കുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന അതിലൊക്കെ ദുരൂഹതകളുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഹുക്മല്ല ഇപ്പോൾ ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ന് സാധനങ്ങൾ ഏതിലൂടെ വാങ്ങലുണ്ട്, ഓൺലൈനിലൂടെ സാധനങ്ങൾ ഓർഡർ കൊടുത്ത് വാങ്ങാറുണ്ട്, അതിന്ന് വ്യാപകമാണ്. അത് ധാരാളം ആലിമീങ്ങളും മുത്താലിങ്ങളും വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അത് പറ്റുമല്ലേ. അപ്പം നമ്മളെ ചില ഉസ്താദ്മാർ ഇഷ്കാലാക്കും മബീനെ കാണണ്ടേ, മബീ കാണണ്ടേ. അത് എങ്ങനെയായാലും
വ്യാപകമായി വരുന്ന, എന്നാണ് അത് ത്വരീക്കാണ് കേട്ടോ, ഞാനിപ്പോൾ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഓൺലൈനിലൂടെ നടക്കുന്ന ഏതോ ഇടപാടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓൺലൈനിലൂടെ നമ്മൾ ഇടപാട് നടത്തുകയാണ്, കാരണം നേർക്ക് നേരെ നടത്താവുന്ന ഒരു ഇടപാട് ഏതിലൂടെ നടത്തുന്നു, ഓൺലൈനിലൂടെ. അല്ലാതെ കണ്ണി ചേർക്കലല്ല ഇപ്പോൾ പറയുന്നത്. ഇന്നിപ്പോൾ നമുക്കൊരു മൊബൈൽ വാങ്ങണമെങ്കിൽ സാധാരണ നമ്മൾ രീതി എന്താ, കടയിൽ പോയിട്ട് മൊബൈൽ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് വാങ്ങും അല്ലേ. എന്നാൽ വേണ്ട, മൊബൈലിലൂടെ ചില ആപ്പുകളിലൂടെ നമ്മൾ ചെയ്താൽ ഏതെത്തും, വൈകെത്തും, പൈസ കണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ മറ്റോ അക്കൗണ്ടിൽ കിട്ടുകൊടുക്കുക ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ പറയുന്നത് നേർക്ക് നേരെ രണ്ടാളുകൾ തമ്മിൽ നടത്താൻ അനുവാദമുള്ളതും സ്വഹീഹുള്ളതുമായ ഇടപാടുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആ തുരീക്കിലൂടെ നടത്താൻ പറ്റുമോ? അത് വ്യാപകമായി ഇന്ന് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മബി കാണണം എന്നല്ലേ അതുകൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് അതൊന്നും പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ അടിയിലൊന്ന് പറയുകയാണ്, ഇന്നിപ്പോൾ സാധാരണ കടകളിൽ വാങ്ങുന്നത് പോലും മബി കൈ കിട്ടുമ്പോൾ കണ്ടുപോരും എന്നല്ലാതെ ആദ്യം മബിയൊന്നും കാണാറില്ല. അതിപ്പോൾ ഓൺലൈനിലുള്ളല്ല. അപ്പം നമ്മൾ സത്യത്തിൽ റുയ്യത്ത് ഷർത്താണ്, റുയ്യത്ത് ഷർത്താണ്, റുയ്യത്ത് ഷർത്താണ്. റുയ്യത്തിന് പകരം എത്ര വസ്തു പറഞ്ഞാലും മതിയാവില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ സാധാരണ ഒന്ന് കണ്ടതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. അത് ചിലപ്പോൾ വസ്തു പറയുകയും അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ അതിന് നന്നായി അതിൻ്റെ ഡാറ്റ പരിചയപ്പെടുത്തുകയും ചെയ്താൽ നന്നായി അറിയും. എന്നാലും മതിയാവില്ല എന്ന് തന്നെയാണ്. തുഴഫ എഴുതിയില്ലേ, തുഴഫ എഴുതി ഉല്ലസഹു അന്ന വസ്ഫഹു ലായക്സിയാൻ റുയ്യത്തിഹി വൈൻ ബാലകഫിഹി വസല ഇലൈഹിമിൻ ത്വരീഖ് തവാതുരി അൽ മുഫീദി ലിൽഇൽമി ളറൂരിയെ. നല്ല നെറൂരിയായ ഇൽമ് കിട്ടണം, മുത്തവാത്തിറായ നിനക്ക് ഇൽമ് കിട്ടിയാൽ പോലും റുയ്യത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ മുഅയ്യനായ വസ്തുവിൻ്റെ ബൈ സഹിയാകൂല. ലിഅന്നൽ മൽഹല ഫിസ്തിറാത്തി റുയ്യത്തി അൽ ഇഹാത്തത് ബിമാ ലം തുഹിത്ത് ബിഹിൽ ഇബാറത്തു. അപ്പം ഷാഫി മദ്ഹബിൻ്റെ മുഅ്തമദ് അനുസരിച്ച് അവിടെ ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താൻ വിശദീകരിക്കാൻ സമയമില്ല. ബൈഉൽ മുഅയ്യനും ഉണ്ട്, ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്തും ഉണ്ട്. ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്ത് തന്നെ സലമ് അല്ല, അല്ലാത്തത് തന്നെയുണ്ട്. സലമാവണമെങ്കിൽ അതിന് അസലംത്തു അല്ലെങ്കിൽ അസലഫ്ത് പോലെയുള്ള ലഫ്സുകൾ ഉപയോഗിച്ചാലേ സലമാവുകയുള്ളൂ. അപ്പോൾ സലമൊന്ന് വേറെയുണ്ട്, അതല്ലാതെ തന്നെ ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്തുണ്ട്, ബൈഉൽ മുഅയ്യനുമുണ്ട്. മബീനെ കാണണമെന്ന ഷർത്ത് എവിടെയുള്ളൂ? ബൈഉൽ മുഅയ്യനിലേ ഉള്ളൂ, ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്തിലില്ല. ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ പലതും അത് ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്തായി വരും, അങ്ങനെയാണെങ്കിൽ റുയ്യത്ത് ഷർത്ത് തന്നെ ഇല്ല. അതേസമയം ബൈഉൽ മുഅയ്യന തന്നെയാകും. ചിലപ്പോൾ എൻ്റെ ഒരു മുഅയ്യനായ കാറ്, ഞാൻ ഉപയോഗിക്കുന്ന കാറ് വിൽപ്പനയ്ക്ക് വെക്കുകയാണ്, അതും എവിടെ വിൽപ്പനയ്ക്ക് വെക്കും? ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഈ ഒരു മുഅയ്യനായ കാറാണ്, അത് കാണാതെ ചിലപ്പോൾ ഓൺലൈനിലൂടെ ഇടപാട് നടത്തുമ്പോൾ ബൈഉൽ മുഅയ്യന തന്നെയാണ്. ഷാഫി മദ്ഹബിൻ്റെ മുഅ്തമദ് അനുസരിച്ച് റുയ്യത്ത് വേണം തന്നെയാണ്. നമ്മൾ ഓർഡർ കൊടുത്തു, സാധനം നമ്മുടെ മുന്നിൽ വന്നു, തുറന്ന് കണ്ടീൻ്റെ ശേഷം അക്കതങ്ങ് നടത്തി, എന്നാൽ അപ്പോൾ പ്രശ്നമല്ല. അതൊക്കെ ചില ഇനങ്ങളിൽ നടക്കുന്നുണ്ട്, അത് നടക്കാത്തോടത്തോ അത് മദ്ഹബിൽ ഖിലാഫുള്ള സംഗതിയാണല്ലോ. ബൈഉൽ മുഅയ്യനിൽ തന്നെ റുയ്യത്ത് വേണമെന്നുള്ളത് ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ അദ്ഹറായ കൗലാണ്. അതിൻ്റെ രണ്ടാമത്തെ കൗലുള്ളത് റുയ്യത്ത് ഷർത്ത് ഇല്ല എന്നാണ്. ആ സാനിക്കാണെങ്കിൽ നല്ല കുവ്വത്തുണ്ട്, അത് മിൻഹാജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. വൽ അദ്ഹറു പെട്ടെന്ന് വായിക്കാൻ നിർത്തുകയാണ്. അന്നഹു, ഇവിടെ ഒരു വിഷയാവതരണം കൂടി നടക്കേണ്ടതുണ്ട്. വൽ അദ്ഹറു അന്നഹു ലാ യസ്ഹു ബൈഉൽ വായിബി. ഏതാ വായിബി? ബി അല്ലം യറഹു അഹദുൽ ആഖിദൈനി. അതാണ് അദ്ഹർ. മിൻഹാജിൽ തന്നെ പറയുന്നു വസാനി യസ്ഹു. ബൈഉൽ മുഅയ്യന തന്നെ റുയ്യത്തില്ലെങ്കിലും സഹിയാകുമെന്നാണ് സാനി. ആ സാനി മിൻഹാജിൽ തന്നെ ഇമാനവി പറഞ്ഞു. അലി ഷബ്റാം അല്ലിസി എഴുതിയിട്ടുണ്ട്, സാധാരണ മിൻഹാജിൽ സാനി പറയാറില്ല. ഇതെന്തിനാ പറഞ്ഞത്? അത് പറഞ്ഞതില്ലേ കുവ്വത്തിഹി, അത് കുവ്വത്തുള്ളത് കൊണ്ടാണ്. ആ കുവ്വത്ത് ബോധ്യപ്പെടുത്താനാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അവിടെ എഴുതിയിട്ടുണ്ട്, ഒബിഹി ഖാലല്ല അയ്മത്തു സലാസ. ഇമാം ഷാഫി അല്ലാത്ത അയ്മത്തു സലാസയുടെ നിലപാടതാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് ഇന്ന് വ്യാപകമായി നേർക്ക് നേരെ നടത്തിയാൽ സിഹത്തുള്ള ഇടപാടുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കൽ ഇന്ന് വ്യാപകമാണ്. കുറച്ചും കൂടി കാലം മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യലും റൂം വാടക എടുക്കലും ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളിത് പറ്റൂല എന്ന് വെറുതെ പറച്ചിൽ പറഞ്ഞു കണ്ട് പിന്നെ അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഫിഖ്ഹിൽ ശക്തമായ ഖിലാഫുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ സാനി മനസ്സിലാക്കി വെക്കൽ ആവശ്യമാണ്. ഇങ്ങനെ അഭിപ്രായമുണ്ട്, അതനുസരിച്ച് നടക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുന്നതിന് ഞാനൊരു തടസ്സവും കാണുന്നില്ല. അപ്പം ഉണ്ടൊരു മൂത്താലിയും ചോദിച്ചു, ഐഫോണിൻ്റെ പത്ത് കൊടുക്കാൻ പറ്റുമോ? ഇതന്നെ ഐഫോണിൻ്റെ പത്ത് കൊടുക്കല്ല, ഐഫോണിൻ്റെ പത്ത് കൊടുക്കാൻ പറ്റൂല, സാനി കൊണ്ട് പത്ത് കൊടുക്കാൻ പറ്റൂല എന്നതിൻ്റെ അർത്ഥം എന്താ?
والمراد بمن الافتياء بالضعيف اطلاق نسبته الى المذهب بحيث يوهم السائل او السامع انه هو المعتمد في المذهب മദ്ഹബിൽ ഇതാണ് മുഅത്തമദി എന്ന് ചോദ്യകർത്താവും കേൾവിക്കാരും തെറ്റിദ്ധരിക്കാനുള്ള രൂപത്തിൽ നിരുമാധികമായി പറയുമ്പോൾ മുഅത്തമദേ പറയാൻ പാടുള്ളൂ. അതേസമയം മദ്ഹബിലെ മുഅത്തമദി ഇന്നതാണ്, എന്നാൽ റുയ്യത്ത് ഷർത്തില്ല എന്ന് ശക്തമായ ഒരു അഭിപ്രായം മദ്ഹബിൽ തന്നെയുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധം ഇല്ല, അത് റഈഫോട് ഫത്വ കൊടുക്കലല്ല. നമ്മുടെ ഇമാമുകൾ കിതാബുകളിൽ ഇതുദ്ധരിച്ചതും ലഈഫ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് അവർ പറഞ്ഞതും ഞാനിപ്പോൾ പറഞ്ഞ അർത്ഥത്തിലുള്ള ഇഫ്താ ആണെന്നും അതിന് വിരോധമില്ല എന്നും ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി ഫവാഇദുൽ മദനിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേ വിശദീകരണം എത്രത്തോളം മഹാന് പറയാണ്, ഈ മർജുഹ കൗലുകൾ നമ്മുടെ ഇമാമുകൾ കിതാബ് പറഞ്ഞു തന്നു, അതുകൊണ്ട് അമൽ ചെയ്യാമെന്നും പറഞ്ഞ് അത് ഇഫ്താഉം ബിൽ മഅനൽ മദ്കൂർ, ആളുകൾക്ക് അത് മുഅത്തമദല്ല എന്നാൽ അമലിന് പറ്റും എന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാം എന്ന അർത്ഥത്തിലുള്ള ഇഫ്താ ആണ്. അപ്പം ചിലയിടത്തൊക്കെ ചില സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ മുത്താലിങ്ങൾ ഇസ്കാലം ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ നക്കൽ കാണണമല്ലോ, അതിനാണ് ഞാനത് പറഞ്ഞത്. ഇനി പെട്ടെന്ന് ചുരുക്കാം, ഇന്നിപ്പോൾ വ്യാപകമായി ഇതും കൂടി പറഞ്ഞാൽ നിർത്തും, 12 മണിയുടെ ഇവിടെ ഒരു വിശ്വാവതരണം ഉണ്ട്, ഇനി ഉച്ചയ്ക്ക് വേറെ സെഷനുണ്ട്. അപ്പോൾ ഇതേ പറഞ്ഞത് ഇടപാടിലേക്ക് പൈസ കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന ഒരു രീതി വ്യാപകമായി ഇന്നുണ്ട്. നമ്മൾ മഷ്കൂക്ക് ഫീ അതല്ലാതെ തന്നെയാണ് ഇപ്പം പറയുന്നത്, ടെക്സ്റ്റൈൽസിലേക്ക് 1 ലക്ഷം കൊടുത്തു മാസം തോറും ലാഭം വാങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ജ്വല്ലറിയിലേക്ക് കുറച്ച് പൈസ കൊടുത്തു മാസം മാസം ലാഭം വാങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ വ്യാപകമായി ഇന്ന് നടക്കുന്നുണ്ട്. ഇപ്പോഴല്ല മുമ്പേ ഉള്ളതാണ്, അത് ഹലാലായ വരുമാനം എന്നാണ് പരസ്യത്തിലുണ്ടാകുക, ഹലാലായ വരുമാനത്തിലുള്ള അവസരം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഫിഖ്ഹിൽ ഉണർത്തതേ ഉള്ളൂ ശിർക്കത്തും ഖിറാദും ഉണ്ടല്ലോ. ഇന്ന് നടക്കുന്ന അധികവും എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ ഇടപാടിൽ നേരിട്ട് പങ്കാളികളാവാതെ പണം തന്നുകൊണ്ട് പങ്കാളികളുള്ള രൂപങ്ങളൊക്കെ ഖിറാദിലേക്ക് ഉൾപ്പെടുത്തണം, അതേ പറ്റും. ശിർക്കത്തിൽ അത് പ്രയാസമാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ വന്നു 4 ആൾ വന്നു, 3 ആൾ കൂടി ചെയ്യുന്ന ബിസിനസ്സാണ്, അപ്പോൾ ഒരു 3 ആളും അതിൽ ഇടപെടുന്നുണ്ട്, 4-ാമത്തൊരാൾ പണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അയാൾ സൈലൻ്റ് പാർട്ണർ എന്നാണ് അവരെന്നോട് പറഞ്ഞത്, എന്നാൽ പണം കൊടുക്കും കാര്യങ്ങളിൽ ഇടപെടില്ല. ഇത് ഖിറാദാണോ ശിർക്കത്താണോ? നമ്മൾ ഒറ്റടിക്ക് കാണും ഖിറാദ് എല്ലാവരും മൂലധനം മുടക്കിയിട്ടുണ്ട്, 2 ആളും മൂലധനം മുടക്കി, രണ്ടൊരാക്കല്ല ഉദാഹരണമാണല്ലോ, 2 ആളും പണം ഇറക്കിയിട്ടുണ്ട്, എന്നാൽ അത് പൊതുവെ ശിർക്കത്ത് എന്നാണ് പറയുക. അങ്ങനെ വന്നാൽ മുടക്ക് മുതൽ മൂലധനം അതിനനുസരിച്ചാണ് ലാഭം പങ്കിടേണ്ടത്. ജോലിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലില്ലെങ്കിലും അതിൻ്റെ പേരിൽ ലാഭത്തിൽ വ്യത്യാസപ്പെടുത്താൻ കഴിയൂല. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ 3 ആൾ കൂടിയിട്ട് പണം മുടക്കിയിട്ട് ചെയ്യുന്ന ഒരു ഇടപാട്, കച്ചവടമൊക്കെ ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്, ഞങ്ങൾ രണ്ടുപേരും പൈസ കൊടുത്തിട്ടേ ഉള്ളൂ, പക്ഷെ ഇതിൽ 3 ആളും പണം മുടക്കിയിട്ടുണ്ട് എന്ന നിലക്ക് അതിൽ ശിർക്കത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അത് ശിർക്കത്തിൽ പോകുമ്പോൾ ഒരാളല്ലേ ജോലി ചെയ്യുന്നുള്ളൂ, ശിർക്കത്താണെങ്കിൽ പിന്നെ ജോലിയിൽ മാറ്റം വരുന്നതിൻ്റെ പേരിൽ എന്ത് പറ്റൂല, ലാഭത്തിൽ വ്യത്യാസം പെടുത്താൻ പറ്റൂല. ഒരാൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട് ചെയ്യണില്ല, മറ്റാൾ കൂടുതലുണ്ട്, അതിനനുസരിച്ച് പറ്റൂല. ഷിർക്കത്തിൻ്റെ നിയമം തു എഫ് ഐയിൽ തന്നെ പറഞ്ഞത് കാണാം, വൈഷ്ടർത്വ യക്കൂന റിബഹു വൽ ഖുസ്റാനു അലാ ഖദരിൽ മാലൈനി തസാവയാ ഫിൽ അമലി ഔ തഫാവത്ത. അതേസമയം ഇതിപ്പോൾ ആളുകൾക്ക് ഒരു പ്രയാസമല്ലേ, കാരണം നിങ്ങൾ നിങ്ങളാണ് ജോലി ചെയ്യുന്നത്, ഞങ്ങൾ 3 ആളും പൈസ തന്ന്, എന്നിട്ട് നിങ്ങളും പൈസ മുടക്കിയിരിക്കണേ, പണം എല്ലാവർക്കും ഉണ്ട് എന്നതിൻ്റെ പേരിൽ എല്ലാവർക്കും പണത്തിനനുസരിച്ച് ലാഭം എടുക്കണം, എല്ലാവരും തുല്യ പൈസ എന്ന് വെക്കുക ഉദാഹരണത്തിന്, അപ്പം ഈ ജോലിക്കൊന്നും ഇല്ലാതെ വരൂലേ. അപ്പോൾ അത്തരം ഘട്ടങ്ങൾ ഇന്ന് നടക്കുന്നതിലധികവും എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ തീരെ പണം മുടക്കാതെ മറ്റുള്ളവരുടെ പണം മാത്രം കൊണ്ട് ഇയാളുടെ അമൽ മാത്രമായി ചെയ്യുന്ന ഇടപാടുകൾ ഇന്ന് കാര്യമായിട്ടില്ല, ഉണ്ടെങ്കിൽ വളരെ നാദിറായിരിക്കും. ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന അധികവും അത് നടത്തിപ്പുകാരനും പണം മുടക്കിയിട്ടുണ്ട്, അയാൾക്ക് പണം കമ്മി വരുമ്പോഴാണ് ഷെയർ സ്വീകരിക്കുന്നത് മറ്റുള്ളവരിൽ. ഇത് ശിർക്കത്ത് ഒറ്റക്കാക്കണ്ട, അത് വേണമെങ്കിൽ ശിർക്കത്തും ഖിറാദും കൂടി ഒന്നിച്ചാക്കാം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരാവശ്യമുള്ള രൂപമായതുകൊണ്ട് ഉദാഹരണത്തിന് ഞാൻ സങ്കല്പിക്കും, ഉദാഹരണം മുന്നിലുണ്ടായാലേ നടക്കുള്ളൂ. ഞാനൊരു 1 ലക്ഷം എടുത്തു, നിങ്ങളിൽ നിന്ന് 1 ലക്ഷം വാങ്ങി, ചെറിയ കടല കച്ചവടമാണ്, എന്നാലും ഇപ്പോൾ 2 ലക്ഷം കൊണ്ട് നടക്കുള്ളൂ, അപ്പോൾ 1 ലക്ഷം ഞാനും 1 ലക്ഷങ്ങളും.
ഞാൻ മാത്രമാണ് അമൽ ചെയ്യുന്നതെന്ന് സങ്കല്പിക്കാം. അപ്പൊ ഒരാൾക്ക് അമലുണ്ട് മറ്റാക്ക്, പക്ഷെ പണം രണ്ടാക്കുണ്ട്, ഇത് ഏതിൽ പെടുത്തണം? അത് ഒരർത്ഥത്തിൽ ശിർക്കത്താന്ന് പറഞ്ഞോളെ, കാരണം രണ്ടാളും മൂലധനം മുടക്കിയിട്ടുണ്ട്, ശിർക്കത്ത. എന്നാ നമുക്കത് കിറാവാക്കും ചെയ്യാം. അതെങ്ങനെ? നിങ്ങളുമായിട്ട് ഞാനുള്ള കരാറ് അത് കിറാവാവട്ടെ. അപ്പൊ ഉദാഹരണം, എൻ്റെ 100,000 ഞാൻ അതിൽ മുടക്കി, ആ 100,000 മുടക്കിയതും ഞാനാണ്, അതിൽ അമൽ ചെയ്യുന്നതും ഞാനാണ്, അതുകൊണ്ട് അതിൻ്റെ ലാഭം പൂർണ്ണമായി എനിക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ നിങ്ങളിൽ നിന്ന് വാങ്ങിയ 100,000, അത് നിങ്ങളുടെ പണമാണ്, അമൽ പണി എൻ്റെതാണ്, അതിൽ ഞാനും നിങ്ങളും കൂടിയുള്ള ഇടപാട് കിറാവായിട്ട് ചെയ്യാം. അത് ശതമാന രൂപത്തിലാണല്ലോ. അപ്പം നിങ്ങൾ 100,000 കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, അത് മുഖേന കിട്ടുന്ന ലാഭത്തിൻ്റെ 50% നിങ്ങൾക്ക് തരും, 50% ഞാൻ എടുക്കും. ഇപ്പം നിങ്ങളും ഞാനും കൂടി ഒരു ഉദാഹരണം പറയാനാണ് നടത്തിയത്, കിറാവാണ് ഞാൻ. അപ്പം എങ്ങനെ വരും? 200,000 മൊത്തം, അതിൽ 100,000 ലാഭം കിട്ടിയെന്നൊക്കെ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 100,000 ലാഭമാണ്. എന്നാൽ ആ 150,000 എൻ്റെ 100,000-ത്തിൻ്റെതാണ്, ആ 50,000 പൂർണ്ണമായി എനിക്ക് അവകാശപ്പെട്ടതാണ്. മറ്റേ 50,000 നിങ്ങളുടെ 100,000 പേരിലാണ്, അത് അതിൻ്റെ 50% ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്, അതിൻ്റെ 50% എനിക്ക് എടുക്കും ചെയ്യാം. ഇപ്പം എനിക്ക് എത്ര ഉണ്ടാകും? 75,000 എനിക്കുണ്ടാകും, 25,000 നിങ്ങൾക്ക് കിട്ടും. ഒരു ഉദാഹരണം മൊത്തത്തിൽ. അപ്പം ഇന്ന് ഈ നടത്തിപ്പുകാരും കൂടി പണം മുടക്കിയ ഇടപാടുകൾ ശിർക്കത്ത് വകുപ്പിലല്ല നമ്മൾ നോക്കേണ്ടത്, അത് ഖിറാദ് വകുപ്പിലേക്ക് ഉൾപ്പെടുത്തണം. കാരണം ജോലി ചെയ്യുന്നവർക്ക് ജോലിയുടെ പേരിൽ വർദ്ധന വേണമെന്നുള്ളത് അവരാഗ്രഹമാണ്. അതിന് അനുവാദം കൊടുക്കാനുള്ള വകുപ്പ് എവിടെയുണ്ട്? ഖിറാദിലുണ്ട്. ഞാൻ ഇബാർത്ത് വായിക്കാം. അതേസമയം സത്യത്തിൽ നമ്മൾ ഫിഖ്ഹിൽ പറയുന്ന ഖിറാദിൽ, ഖിറാദിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഖിറാദും ശിർക്കത്തും കൂടിയാണ്, ഇത് കൂടി പറഞ്ഞാൽ നിർത്തുക കേട്ടോ, ഖിറാദും ശിർക്കത്തും കൂടിയാണ്. പക്ഷേ ഈ ഖിറാദിൽ നിങ്ങൾ തന്ന 100,000 ലാഭം എനിക്കും കിട്ടുന്നുണ്ട്, നിങ്ങൾക്കും. നിങ്ങൾക്ക് എന്തിനാണ് ലാഭം കിട്ടുന്നത്? നിങ്ങൾ പണം മുടക്കിയതുകൊണ്ടാണ്. എനിക്കെന്തിനാ അതിൻ്റെ പേരിൽ ലാഭം കിട്ടുന്നത്? ഞാൻ പണിയെടുക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഖിറാദിൽ ബിസിനസ് നടത്തുന്ന ആൾക്ക് വേറെ ശമ്പളം നിശ്ചയിക്കാൻ പാടില്ല. ഖിറാദിൽ നടത്തിപ്പുകാരന് വേറെ ശമ്പളമില്ല. നമ്മുടെ ഫിഖ്ഹിൽ ഖിറാദിൻ്റെ ബാബ് നോക്കിയാൽ മാലിക്കും ആമിലും, അത് രണ്ടാൾ മിനിമം ആളുകൾ എത്രയാവാമല്ലോ, 10 ആളുകൾക്ക് ഒരു ആമിലാവാം, അതൊക്കെ വേറെ വിഷയം. അവിടെ ആമിലിനും ലാഭമുണ്ട് നഷ്ടമുണ്ട് കേട്ടോ, ഞാൻ ആ ലാഭത്തിന് പോകുന്നത് ഇപ്പം പറയുന്നുള്ളൂ. ആമിലിനും ലാഭമുണ്ട്, മാലിക്കിനും ലാഭമുണ്ട്. മാലിക്കിന് എന്തിനാ? പണം കൊടുത്തതിൻ്റെ പേരിൽ. ആമിലിന് എന്തിനാ? പണിയെടുത്തതിൻ്റെ പേരിൽ. ഇനി ഓന് പണിയെടുക്കുന്നതിൻ്റെ പേരിൽ വേറെ ശമ്പളമില്ല. വ്യാപകമായി ഇന്ന് ഈ ഖിറാദിലൊക്കെ ഈ നടത്തിപ്പുകാർക്ക് ഏതുണ്ട്? ശമ്പളമുണ്ട്. അത് പറ്റില്ല. എൻ്റെ അടുത്ത് വന്ന അപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് വന്ന ആളുകൾ ഈ ശമ്പളം വാങ്ങുന്നു, അവരവിടെ കരാറ് മാറ്റി എഴുതി, അവർക്ക് ശമ്പളമില്ല. ഓന ഇഷ്കാലുകളൊക്കെ ഒരു കഴിഞ്ഞ് ഞങ്ങൾ പണിയെടുക്കണേ തോനെ കിട്ടണ്ടേ. ഞാൻ പറഞ്ഞു ഇതങ്ങനെ തോനെ കിട്ടിയില്ലപ്പോൾ നേരത്തെ 100,000 രൂപ കിട്ടിയപ്പോൾ എനിക്ക് 75, നിങ്ങൾക്ക് 25. അതെന്താ എനിക്ക് 50-ൻ്റെ വകുപ്പിലുള്ള 50 തന്നെയാണ്. മറ്റേ 25 നിങ്ങളുടെ തീന്മ ഞാൻ പണിയെടുത്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തന്നതിൻ്റെ പേരില്ല. അപ്പം ഖിറാദിൽ ആമിലിന് വേറെ ശമ്പളം ഉണ്ടാകില്ല. ആമിലി മറ്റ് ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ജോലികളാണെങ്കിൽ അതിന് ജോലിക്കാരെ വെക്കാം, അവർക്ക് ശമ്പളം കൊടുക്കാം, അവർക്കിനി ലാഭനഷ്ടത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ലല്ലോ. കടയിൽ വേറൊരു പണിക്കാരനെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശമ്പളം കൊടുക്കാം, അയാൾക്ക് വേറെ ലാഭമില്ല. ചരക്ക് കൊണ്ടുവരാനൊരു ലോറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കൊടുക്കുക, അയാൾക്ക് വേറെ ലാഭത്തിൽ പോകില്ലല്ലോ. ആമിലിന് ഏതുണ്ടാവില്ല? ശമ്പളം ഉണ്ടാവില്ല. ഇന്ന് നടക്കുന്ന ഖിറാദ് ഞാൻ പറഞ്ഞു, സാധാ മഹല്ലൻ ശിർക്കത്ത് ഇന്ന് നാദിറാണ്. ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ വരുന്നതായ വാക്കിയാത്ത ഇത്തരം സംഭവങ്ങൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ നടത്തിപ്പുകാരും കൂടി പണം മുടക്കിയിട്ടുണ്ട്. അങ്ങനെ മുടക്കിയാൽ ഒരർത്ഥത്തിൽ രണ്ടാളും പണം മുടക്കി എന്ന നിലക്കത് ശിർക്കത്താണെങ്കിലും അത് എവിടേക്ക് വരുത്താം? ഖിറാദിലേക്ക് വരുത്താം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ നടത്തിപ്പുകാരൻ ഏത് നിശ്ചയിക്കാൻ പാടില്ല? ശമ്പളം നിശ്ചയിക്കാൻ പാടില്ല. ഓൻ്റെ ജോലി വെറുതെ ആവില്ല, ജോലി വെറുതെ ആവില്ല. ലാഭം കിട്ടിയാൽ നഷ്ടമാണെങ്കിൽ വെറുതാകും, നഷ്ടമാണെങ്കിൽ മറ്റവന് പണനഷ്ടം വരും, ഇവനുക്ക് പണി നഷ്ടം വരും. അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത്, അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത്. അപ്പം ഖിറാദിൽ ഈ ശമ്പളം നിശ്ചയിക്കുന്ന രീതി മാറ്റണം. അത് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഓല് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് കരാറ് തിരുത്തി എഴുതി പോയ പല കക്ഷികളുമുണ്ട്. നമ്മൾ ഇതേമാതിരി ഇപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഓലിക്ക് നമുക്ക് ജോലിക്കും കൂടി പകരാണല്ലോ ഏത് കിട്ടുന്നത്, ഇങ്ങനെ കിട്ടുന്നത് എത്രത്തോളം?
അതിൽ ശമ്പളം എടുക്കുന്ന ചില ആളുകൾ മാറ്റി ഇത് തൽക്കാലം ഞങ്ങൾ മാസത്തിൽ ഇത്ര സംഖ്യ എടുക്കും, അതിൽ കടമായി എടുക്കുകയാണ്. പിന്നെന്ത് ചെയ്യാം? ലാഭം കണക്കാക്കുമ്പോൾ ആ അടുത്ത ശമ്പളം ഞങ്ങൾക്ക് അവകാശപ്പെട്ട ലാഭവിഹിതത്തിലേക്ക് പോകണം എന്ന് മാറ്റി എഴുതിയ അനുഭവങ്ങൾ ഉണ്ട്. അല്ലാതെ ഖിറാദിൽ വേറെ ശമ്പളം ഉണ്ടാകൂല. ഞാൻ അതിനൊറ്റ ഇബാറത്ത് മാത്രം ഇപ്പോൾ വായിക്കാം, എന്നിട്ടൊരു കാര്യം കൂടി പറയും. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി ഫതാവുൽ കുബ്ര, എൻ്റെ ഓർമ്മയിൽ ഖിറാദിൻ്റെ ബാബിൽ ഒരു ചോദ്യം മറുപടിയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിതാണ് ഇതാട്ടോ. വസുഇല റളിയല്ലാഹു അൻഹു അമ്മൻ ഖാറല ശഖ്സൻ ഫസ്തറ വബാ ഫലമ്മാ നുള്ള സമനു വലം യദ്ഹർ ഫീഹി റിബ്ഹുൻ അഖദൽ ആമിലു മാലൻ മിൻ ഇന്ദിഹി വഅളാഫഹു ഇലാ മാലിൽ ഖിറാദി. അവിടെ ചോദ്യം ഉള്ളത്, ആദ്യം സാക്ഷാൽ ഖിറാദ് തന്നെ നടത്തി, എന്നാൽ ഞാൻ പണം മുടക്കിയിട്ടില്ല, നിങ്ങളുടെ പണം കൊണ്ട് ഞാൻ ഇടപാട് ചെയ്യുന്നു, അപ്പം ഞാൻ അമല് മാത്രമാണ് എനിക്കുള്ളത്, നിങ്ങൾക്ക് പണമാണ്. ഇത് സാക്ഷാൽ ഖിറാദിൻ്റെ ഒറിജിനൽ രൂപം. പിന്നെ കുറച്ചാണ് നടന്നു നോക്കുമ്പോൾ ഞാനും കൂടി അയക്ക് ചെയ്ത് മുടക്കി, കാരണം നഷ്ടമല്ലേ, ഇനിയും അയക്ക് പണം മുടക്കുന്ന കണ്ടപ്പോൾ ഞാനും പണം മുടക്കി. ഇപ്പം എന്തായി, രണ്ടാളും ഏത് മുടക്കിയിരിക്കണേ? പണം മുടക്കി. പക്ഷെ ഞാൻ ഏതേ ഉള്ളൂ? എനിക്ക് പണമുണ്ട്, അമലുണ്ട്, നിങ്ങൾക്ക് ഏതേ ഉള്ളൂ? അമൽ. ഈ ഒരു ചോദ്യം വന്നു. ഫമാ ഹുക്കുമു റിബിഹിൽ ഹാസിലി ബൈദദാലിക, ഖിറാദിനെ ശിർക്കത്താക്കി മാറ്റി ഇനിയുള്ള വിധി എന്താ? ഫാജാബ് റഹ്മല്ലാ ബി കൗലിഹി ഇൻ ജറാ ദാലിക ബൈദ ഫസ്ഹി അഖദിൽ ഖിറാദി, ആദ്യം നടത്തിയ ഖിറാദിനെ പറ്റ ഫസ്ഹ് ചെയ്ത് ഖിറാദ് ഒഴിവാക്കി പുതിയ ശിർക്കത്ത് മാത്രമായിട്ടാണെങ്കിൽ ഫഹുവ മഹദു ശിർക്കത്തിൽ, അത് തനി ഏത് തന്നെയാണ്? ശിർക്കത്ത. അങ്ങനെയാവുമ്പോൾ ലാഭം എങ്ങനെ പങ്കിടാൻ പറ്റുള്ളൂ? മൂലധനത്തിനനുസരിച്ചേ പങ്കിടാൻ പറ്റുള്ളൂ, പണിക്കനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റൂല. അതേസമയം ഇല്ല, നിങ്ങൾ ആദ്യം നടന്ന ഖിറാദിനെ ഫസ്ക് ചെയ്യുന്നില്ലെങ്കിൽ സഹത്തി ശിർക്കത്തു മഅ ബഖായിൽ ഖിറാദി, ഖിറാദ് നിലനിൽക്കെ തന്നെ ശിർക്കത്താക്കി മാറ്റാം. നല്ല ശിർക്കത്തുണ്ട്, ഖിറാദുണ്ട്. ഫയുഅമലു ഫിൽ ലിബിഹി ബി മുഖത്തദൽ അഖദൈനി, ലാഭം രണ്ട് അഖദിൻ്റെയും മുഖത്തത വെച്ചുകൊണ്ട് പങ്കാ വാഹരി ചെയ്യപ്പെടണം. ശിർക്കത്തൻ വഹിറാവൻ ഫൈൻ തസാവയാ ഫിൽ മാലി, ഞാൻ പറഞ്ഞ ഉദാഹരണം, ഞാനും 100,000 നിങ്ങളും 100,000, പണി എനിക്ക് മാത്രം, പക്ഷെ പണം രണ്ടാക്കുന്നില്ല. എന്നാ ഫരി ബഹു ബൈന ഹുമാൻ ഇസ്ഫൈനി, ആദ്യം 100,000 ലാഭം കിട്ടിയാൽ എനിക്ക് 50,000 നിങ്ങൾക്ക് 50,000. അത് ഏതിൻ്റെതാണ്? പണത്തിൻ്റെതാണ്. ഒലിൽ ആമിലി, ഇനി അതിന് പുറമെ ആമിലിക്കെടുക്കാം മിൻ ഹിസ്സത്തിൽ മാലിക്ക്, പണം തന്നവൻ്റെ ഹിസ്സയിൽ നിന്ന് മാക്കാന ശുചിത്ത ലഹൂമിന ലിബിഹി, ഷർത്താക്കപ്പെട്ട ശതമാനവും കൂടി എടുക്കാം. അപ്പോൾ 100,000 ഞാനെടുത്തു, 100,000 നിങ്ങളും എടുത്തു, എനിക്ക് പ്രത്യേക ശമ്പളം നിശ്ചയിക്കാൻ പറ്റില്ല. മറിച്ച് ലാഭം വന്നാൽ എൻ്റെ ആ ലാഭം നമ്മൾ ആനുവാദികമായി നോക്കി, എൻ്റെ എത്രങ്ങളുടെ എത്ര ഇത് കിട്ടുമല്ലോ, എൻ്റെ മൂലധന അനുസരിച്ചുള്ള ലാഭം മൊത്തം എനിക്കാണ്. അതാണ് നമ്മൾ 100,000 എനിക്ക്, 50,000 നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ 50,000 നിന്ന് എനിക്ക് നമ്മൾ കരാറ് ചെയ്ത ശതമാനം കൂടി അവകാശം ഉണ്ടാവും. അത് 50% 25 ഉണ്ടാകും. അപ്പം എനിക്ക് 75, നിങ്ങൾക്ക് 25. ഇപ്പം സത്യത്തിൽ ഇതുണ്ടായി, എൻ്റെ ലാഭം മുഴുവനും എനിക്ക്, കാരണം അത് പൈസൻ്റെതാണ്, പണീൻ്റെതാണ്. നിങ്ങളെ പൈസയിൽ പണിയെടുത്തിൻ്റെ പേരിൽ എനിക്ക് നിശ്ചിത ശതമാനം വരും. ഇങ്ങനെ ഒരു വകുപ്പ് ഏതിൽ കാണുന്നുണ്ട്? ഫതാൽബ്രി. ഇത് നമ്മൾ എന്തിനാ കണ്ടെടുത്തത്? ഈ ഖിറാദ് രൂപത്തിൽ നടക്കുന്ന പലതിലും അവർ വേറെ ശമ്പളം നിശ്ചയിക്കുകയാണ് അമലുണ്ട് എന്നതിൻ്റെ പേരിൽ. ശിർക്കത്ത് എന്ന നിലക്ക് പോയാൽ അമലിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താൻ കഴിയൂല എന്നാണ് കിതാബിൽ പറയുന്നത്. ഇവർക്കാണെങ്കിൽ പണി ചെയ്യുന്നതിന് എന്തെങ്കിലും കിട്ടുമാണല്ലോ, അതുകൊണ്ട് ഈ ഇബാറത്ത് ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലായി. അപ്പോൾ സത്യത്തിൽ ഈ ഖിറാദ് നടക്കുന്ന രൂപങ്ങളൊക്കെ ഈ വകുപ്പിലേക്ക് മാറ്റണം. ആമിലുകൾക്ക് പ്രത്യേക ശമ്പളം നിശ്ചയിക്കുന്ന രീതി ശരിയല്ല. ഒന്ന്, അതിൽ ഇനിയിപ്പോൾ ഇന്ന് വ്യാപകമായി നടക്കുന്നതിൽ പല അപകടമുണ്ട്. ഒന്ന്, നിശ്ചിത ഏത് പറയാണ്? സംഖ്യ പറയാണല്ലോ. 100,000 തന്നാൽ മാസത്തിൽ 5,000 തരാം, അല്ലെങ്കിൽ മാസത്തിൽ 2,000 തരാം. ഖിറാദിലേക്ക് ഇടപാ പണം കൊടുക്കുമ്പോൾ ഒരിക്കലും ഏത് നിശ്ചയിക്കരുത്? മുഅയ്യനായ സംഖ്യ നിശ്ചയിക്കാൻ പാടില്ല. ഏത് നിശ്ചയിക്കാൻ പാടുള്ളൂ? ജുസ്ഇയ്യത്ത്, അതാണ് ശതമാന രൂപത്തിൽ ഏത് നിശ്ചയിക്കാൻ പാടുള്ളൂ. എല്ലാം ആ ഇടപാട് വലിയ ഇടപാടാവും, വലിയ അബദ്ധമാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തന്നെ ഫതാൽ കുബ്രയിൽ പറയുന്നുണ്ട്, ഖിറാ അഷർക്കത്ത് അഷർത്തുൽ മദ്കൂർ ബാത്തിൽ, മാസം തോറും എനിക്ക് ഇത്ര സംഖ്യ, അല്ലെങ്കിൽ 100 രൂപ നിങ്ങൾ തന്നാൽ എനിക്ക് ഏതായാലും 20 രൂപ ലാഭം തരണം, നിങ്ങൾക്ക് ലാഭമായാലും നഷ്ടമായാലും. ഇത് ഈ ഷർത്ത് തെറ്റാണ്. വ മുഖത്തിലും ആ ഇടപാടിനെ ബാത്തിലാക്കുന്നതുമാണ്. വൽ മാലുൽ മൗഖൂദു ബിഹി മുഹറമുൻ ശദീദു തഹ്രീം, അങ്ങനെ
സംഖ്യ വാങ്ങിയിട്ട് നിശ്ചിത സംഖ്യ എങ്ങനെയായാലും ലാഭം കൊടുക്കണമെന്ന രൂപത്തിൽ വാങ്ങുന്ന പണവും ലാഭവും ഹറാമാണ്, ശദീദു തഹ്രീമാണ്. ലിഅന്നഹു മിൻ അഖ്ലി അംവാലിൻ നാസി ബിൽ ബാത്തിലി വമൻ അഖദ ബിഹാദ ശർത്തി മാലൻ, ഇങ്ങനെ നിശ്ചിത സംഖ്യ കിട്ടണമെന്ന രൂപത്തിൽ ഇടപാടിലേക്ക് പണം കൊടുത്ത് ലാഭം വാങ്ങുന്നവർ, ഫഹുവ ആസിൻ, അവർ ആസിയാണ്, നിയമത്തെ ലംഘനം ചെയ്തവരാണ്, ആസിമുൻ കുറ്റക്കാരാണ്. ഫഅലൈഹി തൗബ, അവർ തൗബ ചെയ്യൽ നിർബന്ധമാണ്. വർജു ഇലല്ലാഹ്, അത്ര ഇടപാടുകാരെ നമ്മളെ സമീപിക്കുമ്പോൾ പരമാവധി അവർക്ക് ചെയ്യാവുന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവരുടെ കരാർ ഈ രൂപത്തിലേക്ക് മാറ്റി ചെയ്താൽ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ നല്ല ഫലങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പലരും അറിയാതെയാണ്. അല്ലാത്തവർ പിന്നെ നമ്മൾ മുന്നിക്കൊട്ട് എങ്ങനെ വരില്ല, പിന്നെ നമ്മൾ കുറ്റക്കാരാവില്ലല്ലോ. ആ ഭാഗം ഞാൻ അവിടെ നിർത്തി. അപ്പോൾ 100,000 രൂപ ഇടപാടിലേക്ക് കൊടുക്കുന്നു, നിങ്ങൾക്ക് ലാഭമായാലും നഷ്ടമായാലും മാസത്തിൽ എനിക്ക് ഇത്ര സംഖ്യ തരണം, പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ ആ തന്ന പൈസ അതേമാതിരിയും തിരിച്ചു തരണം. ഈ നടക്കുന്ന രൂപം ഒന്നിനിക്കല്ലാതെ ഖിറാളാണ് തന്നെ വെക്കുക, എന്നാൽ അത് ഫാസിദായ ഖിറാളാണ്. ആ നിലക്ക് വാങ്ങുന്നത് മാല് ഹറാമാണ്, ശദീദു തഹ്രീമാണ് എന്ന് ഫതാവുൽ കുബ്രയുടെ ഇബാറത്ത്. അതല്ലെങ്കിൽ പിന്നെ അത് മറ്റാളുടെ ബിസിനസ്സിലേക്ക് നമ്മൾ പണം കടം കൊടുത്തതാണ്. പണം കടം കൊടുത്തതാണെങ്കിൽ അതിന് മാസം തോറും സംഖ്യ കിട്ട് കിട്ടണമെന്ന് വെച്ചത് റിബ തന്നെയാണ്, റിബൽ കറുത് കബീറത്തുമാണ്. രണ്ടാലൊരു വകുപ്പിലല്ലാതെ അത് പെടുത്താൽ വകുപ്പ് കാണുന്നില്ല. തൽക്കാലം 12 മണിയായി. ഞാൻ കൂടുതൽ മറ്റ് പുതിയ കാര്യങ്ങളിലേക്ക് അതായത് എഴുതി വെച്ചത് ബാക്കിയുണ്ടല്ലാണ് ഉസ്താവ് പറയുന്നത്. ഇതെല്ലാം കൂടി പറഞ്ഞു തീർന്ന സമയം ഉണ്ടാവില്ല. ഞാൻ മറുമുള്ളത് പറഞ്ഞേക്കണം, പിന്നെ ഓരോന്നേ ഇത് ബെടുക്കായിട്ടുണ്ടാക്കിയല്ലേ. എവിടെയോ ഒരു നമ്മളേതോ ഒരു ജമ്മിയത്തുലമിൻ്റെ കീഴിൽ എവിടെ ഒരു മാറ്റർ അവതരിപ്പിച്ച എൻ്റെ ഒരു പൊതു രീതി അങ്ങനെയാണ്. ഞാനൊന്ന് കുറിപ്പ് തയ്യാറാക്കിയിട്ടേ പറയാറുള്ളൂ. അപ്പോൾ ആ കുറിപ്പ് കയ്യിലെടുത്തതാ. ഇവർക്ക് പഠിച്ചോൻ്റെ ഓഫീ കൊണ്ട് ഒരു കുറിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇവിടെ എന്താ പറയേണ്ടതെന്ന് ആദ്യം അറിയില്ല. ബൈ എന്ന് പറഞ്ഞു, സാമ്പത്തികം എന്ന് പറഞ്ഞു, ഇനി വന്നിട്ട് ആവശ്യമുള്ളത് പറയാൻ വെച്ചതായിരുന്നു. അതെ, ഇവിടുത്തെ സമയക്രമം പോലെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെ ചില ഉസ്താദ്മാർക്ക് തോന്നുകയാണ് ഇന്നതും കൂടി ഒന്നിവിടെ പ്രതിപാദിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നതിന് വിരോധമല്ല. എനിക്ക് ഉറപ്പുള്ളത് ഞാൻ പറയും, അല്ലാത്തത് ആ എൻ്റെ ഓർമ്മയിലില്ല എന്ന് പറയും. ആ ഇടപാട് തന്നെ ഇവിടെ എന്ത് ചെയ്താൽ മതി. അത് അവിടെ പറയുന്നത് ആദ്യം കിറാള് നടത്തിയിട്ടുള്ള ശിർക്കത്താണ്. ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങളിൽ നിന്ന് ഞാൻ പണം സ്വീകരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഇടപാട് ഏതെന്നെ ഉണ്ടാക്കിയാൽ മതി, കിറാള് മാത്രമാക്കിയാൽ മതി. നിങ്ങളുടെ 100,000 കൊണ്ട് ഞാൻ കച്ചവടം ചെയ്യും, അതിൻ്റെ ലാഭത്തിൽ ഇത്ര ശതമാനം നിങ്ങൾക്ക് തരും, ഇത്ര ഞാൻ എടുക്കും. എൻ്റെ പണത്തിൻ്റെ ലാഭം മുഴുവനും ഞാൻ തന്നെയാണ്. അല്ല, അത് രണ്ടാളും പണം മുടക്കി എന്നൊരു ശിർക്കത്ത് എന്ന് പറഞ്ഞതാ. ഇവിടെ ചോദ്യമുള്ളത് ആദ്യം കിറാന്ന് നടന്നത് പിന്നെ ശിർക്കത്താണ്, അതുകൊണ്ടാണ് അക്കദൈനി എന്ന് പറഞ്ഞത്. ഞാൻ ആ ചോദ്യത്തെ കുറിച്ച് മാത്രമല്ല വിഷയം പറഞ്ഞത്. 4 പേര് നടത്താണ് ഇപ്പോൾ നടക്കുന്ന ഒരു വിഷയം. 4 പേര് നടത്തും, 2 പേരും അമലും ചെയ്യും, ബാക്കി 2 പേരും വെറും സൈലൻറ്റ് പാർട്ടി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ രണ്ട് പേരത് ഒരു ഇടപാടും മറ്റു 2 പേരും അത് കിറാദിൻ്റെ ബാബിൽ കാണും. യജൂദ് രണ്ട് മാലിക്കുകൾ രണ്ട് ആമിലുമായിട്ട് ഖിറാ നടത്തൽ അനുവദനീയമാണ്. അപ്പോൾ അവിടെ 2 മാലിക്കും 2 ആമിലുണ്ടെന്ന് വെച്ചാൽ മതി. ഖിറാദിൽ മിനിമമാണ് 1 മാലിക്ക് 1 ആമിലെന്ന് പറഞ്ഞത്. യജൂദു അനീലിസിനൈനി, അപ്പോൾ ഈ പണം തന്ന രണ്ടാളുകളുടെ പണം കൊണ്ട് ഇവർ രണ്ടാളും കൂടി ഏത് നടത്തുകയാണ്, ഖിറാദായിട്ട് ഇടപാട് നടത്തുകയാണ്. അവർ തമ്മിലുള്ള ഈ ആമിലായ രണ്ടാളുകൾ മാലിക്കായ രണ്ടാളുകളും തമ്മിൽ നടത്തുന്ന അക്കത് കിറാവണം. കൂടുതൽ ഇവരെ പൈസ ഉണ്ടാവും, 10 ലക്ഷം ആയിക്കോട്ടെ, അതുപോലെ വേറെ ഉപയോഗപ്പെടുത്തി അതിൽ ഏറിയാൽ അത് മഹ്ലൂത്താക്കണിന് മറ്റാളെ സമ്മതം വേണമെന്നേ ഉള്ളൂ. സമ്മതം ചോദിച്ചാൽ മതി, അവർ ശരിക്കും പ്രശ്നമില്ല. അത് പിന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ആണെങ്കിൽ ഒരു ഇനത്തിലേക്ക് മാത്രം അത് ഉപയോഗപ്പെടുത്തിയിട്ട് കണക്ക് വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. തഫ്സീലാക്കേണ്ട, ഞാൻ തഫ്സീലില്ലാതാണ് പറഞ്ഞതാണ്. പല അൻവാകളുണ്ടെങ്കിൽ ഈ ഒരാളുടെ പണം ഒരു നോക്ക് ഉപയോഗപ്പെടുത്താം, അത് അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് അതിൽ ഇദ്ദേഹത്തിൻ്റെ പണമല്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ഇവിടെ സ്വർണ്ണക്കടകളിൽ വ്യാപകമായിട്ട് നടത്തപ്പെടുന്നൊരു വിഷയമാണ് സാർ. അപ്പോൾ ഇന്ന് പോയി ഞാനൊരു 10 ലക്ഷം കൊടുത്ത് സ്വർണത്തിന് പൈസ കൊടുക്കും, എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം. അപ്പോൾ ആ സമയത്ത് എന്താണ് ഈ ഇടവേളകളിൽ ഏറ്റവും കുറഞ്ഞ
മനസ്സിലായി പറയാം. പൈസ ഇപ്പോൾ ഒന്നിച്ചു കൊടുത്തു അല്ലെങ്കിൽ പല തവണകളായി കൊടുത്തു. പിന്നീട് നമ്മൾ സ്വർണം എപ്പോഴാണ് എടുക്കുന്നത്? അതുവരെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് സ്വർണം തരും. വില കൂടിയാൽ കൂടുതൽ നമ്മളെ ബാധിക്കൂല, കുറഞ്ഞാൽ കുറഞ്ഞ വിലക്ക് കിട്ടും ചെയ്യും. ഇങ്ങനെ ഇപ്പം ഇല്ലേ, അതല്ല നിങ്ങൾ പറഞ്ഞ രേഖത്തുക. അത് പിന്നെ പലതുണ്ട്, ചിലവിൽ കൂടിയാൽ കൂടൂല, കുറഞ്ഞാലും കൊടുത്ത അന്നത്തെ വിലക്ക് തരും എന്നറിയും. അങ്ങനെ ഉണ്ട് ചിലതിൽ. ചിലതിൽ അങ്ങനെയല്ല, കൂടിയാൽ കൂടില്ല, കുറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ബൈനഹുമായി ഏറ്റവും കുറഞ്ഞ വിലക്ക് തരും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ ഉള്ളത് ഈ പൈസ കൊടുക്കുന്ന സമയത്ത് സ്വർണം വാങ്ങുക എന്ന ഇടപാട് നടക്കുന്നില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പം ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പല സാധ്യതയാണ് ആദ്യം പറയാം. പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ സ്വർണ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ തക്കാബുതുണ്ടോ ഇല്ലേ കറൻസിനൊക്കെ, ആ ചർച്ച അങ്ങോട്ട് പോകും. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രൂപങ്ങളിൽ പണം കൊടുക്കുന്ന സമയത്ത് ബൈഇ ശിറാ എന്ന ആക്കത് നടത്തുന്നില്ല. കാരണം ഏതെല്ലാം ആഭരണങ്ങളാണ് വേണ്ടത്, എത്ര പവനാണ്, ഏതെല്ലാം മോഡലാണ്, ഒന്നും അപ്പം തയ്യുന്നില്ല. അപ്പം ചെയ്യുന്നത് ആ പൈസ അവർ വാങ്ങുന്നു. കയറിയാൽ അവർ, ഞാൻ എനിക്ക് പരിചയമുള്ള ജ്വല്ലറിക്കാരായിട്ട് അന്വേഷിച്ചപ്പോൾ, ചോദ്യങ്ങൾ വന്നപ്പോൾ ജ്വല്ലറിക്കാരെ വിളിച്ചെത്തി ഞാൻ അന്വേഷിച്ചപ്പോൾ, ചിലപ്പോൾ നാട്ടിൽ നടക്കുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓലെ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആ പണം വാങ്ങും, അപ്പോൾ ഒരു ബില്ല് കൊടുക്കും, ഇത്ര പണം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് ബില്ല് കൊടുക്കും. വാങ്ങുന്ന ദിവസമുള്ള സ്വർണ്ണ മാർക്കറ്റ് വില അതിലൊന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യും. ഈ രൂപമാണെങ്കിൽ ഏതായാലും ആദ്യ ഒരു കാര്യം ഉറക്കേണ്ടത്, ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ബൈഇ ശിറായിൻ്റെ ഇടപാട് നടക്കുന്നില്ല, പണം കൊടുക്കുന്നുണ്ട്. എന്താണിപ്പോൾ ആ പണം? കറുതായിട്ട് കടമായി കൊടുക്കുകയാണോ? മഹല്ലൻ ഒരു കടം കൊടുക്കലെന്ന് മാത്രം പറഞ്ഞാൽ അതിന് ചെറിയ പോരായ്മ ഉണ്ട്. കാരണം ഇതിന് മഹല്ലൻ കടം കൊടുക്കലല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കാർക്കും തന്നാൽ മതിയല്ലോ, ഇത് ജ്വല്ലറി തന്നെ കൊണ്ടുപോയി കൊടുത്തല്ലോ. അല്ല, നമുക്ക് തന്നാലേ കടാവുള്ളൂ, ജ്വല്ലറി കൊടുത്താൽ കറുവാവൂല എന്ന് അങ്ങനെയും പറയണ്ട, ഇരിക്കട്ടെ. പക്ഷെ ഇയാൾ കൊടുക്കുന്ന ആളെ മനസ്സെന്താ? പിന്നീട് ഏതാവശ്യമുണ്ട്? സ്വർണം. അന്ന് ഞാൻ ഇവിടുന്ന് സ്വർണം വാങ്ങും, ഇൻഷാ അല്ലാഹ് മരിച്ചില്ലെങ്കിൽ വാങ്ങും. ആ വാങ്ങുമ്പോൾ ഈ കൊടുത്ത സംഖ്യ അതിൻ്റെ വിലയിലേക്ക് പരിഗണിക്കപ്പെടും എന്ന നിലക്കാണ് ഇപ്പോൾ അയാൾ കൊടുക്കുന്നത്. അത് അയാൾക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ, അയാൾ മരിച്ചില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെയാണല്ലോ. അതൊന്നും ഇപ്പോൾ നിബന്ധന എഴുതേണ്ട കാര്യമില്ല, ഒക്കെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. ഏതൊരാക്കത് അപ്പം നടക്കുന്നില്ല. ഈ പൈസ വാങ്ങിയതോടുകൂടി വാങ്ങിയ ആളുടെ ജിമ്മത്തിൽ ആ ബാധ്യത ഉണ്ടെന്ന് ഉറപ്പല്ലേ? വാങ്ങിയാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരൂലേ, സംഭാവനയായി കൊടുത്തതല്ലല്ലോ. അപ്പോൾ അയാളുടെ ജിമ്മത്തിൽ അതൊരു ദൈനായി വരുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അയാളുടെ ജിമ്മത്തിൽ, ജ്വല്ലറിക്കാരൻ്റെ ജിമ്മത്തിൽ ഈ പണം ദൈനായി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നീട്, ഞാനിപ്പോൾ ഇത്ര പൈസ ഇങ്ങക്കാണ്ട് തരാം, പിന്നെ എനിക്ക് സ്വർണം വാങ്ങുമ്പോൾ ഇന്ന വിലക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് തരണം എന്നൊരു ഡിമാൻഡും ഷർത്തും ഒക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ അത് പ്രയാസം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെയും ആ ഇടപാട് ഒരു അങ്ങനെ സുഖമില്ലാത്തൊരു ഇബൽ കറുതിൻ്റെ കോലത്തേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ പൈസ കൊടുക്കുമ്പോൾ ഷർത്തും വ്യവസ്ഥയും ചെയ്യാണ്, ഈ പൈസ ഞങ്ങൾക്ക് ഇപ്പോൾ തരുന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം, എനിക്ക് പകരം ഇങ്ങനെ കുറഞ്ഞ വിലയിൽ സ്വർണം തരണം എന്ന നിലക്കൊരു ഷർത്ത് അതിൽ വന്നാൽ അത് അനുവദനീയമല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വല്ലതീയ ദഹറുലി, അത് പറ്റൂല എന്ന് തന്നെയാണ്. അതേസമയം അങ്ങനെ ഷർത്തൊന്നുമില്ല, അങ്ങനെ ഷർത്തൊന്നുമില്ല. പിന്നെ എത്രയേ ഉള്ളൂ, ഇത് ഹലാലായ കോലത്തിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ചില ജ്വല്ലറിക്കാർ വന്നു. ദീൻ അത്യാവശ്യം ഉള്ളവരാണ്, ഇന്ന് ഇങ്ങനെയൊക്കെ സൗകര്യം ജ്വല്ലറിയിലുണ്ടെങ്കിൽ ആൾക്കാരുണ്ട് വരുള്ളൂ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആ ഹറാമ് വരാതെ നടത്താനുള്ള കോലുണ്ടോ? ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, ചിലർക്ക് ഇത് ഇങ്ങനെ ഞങ്ങളുടെ ജ്വല്ലറിയിൽ സ്വർണം പിന്നീട് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ജ്വല്ലറിയിലേക്ക് സ്വർണം പണം മുൻകൂട്ടി അടക്കാനും സൗകര്യമുണ്ട്. അങ്ങനെ പണം മുൻകൂട്ടി കൂട്ടി അടച്ചാൽ ഞങ്ങളുടെ വക ഷർത്തും പറഞ്ഞൊന്നുമില്ല, ആവശ്യക്കാർക്ക് ഞങ്ങൾ ആ പണം തന്നെ തിരിച്ചു കൊടുക്കും. നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ പണം തന്നെ തിരിച്ചു കൊടുക്കും, കാരണം പണമാണ് വാങ്ങിയിട്ടുള്ളത്. പണം ആവശ്യമാകുമ്പോൾ ഞങ്ങൾ ആ പണം തന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കറുന്ന രൂപത്തിലായി, നിങ്ങൾക്ക് പണം ഞങ്ങൾ ഏൽപ്പിക്കാം, നിങ്ങൾക്ക് ആ പണം ആവശ്യമാകുമ്പോൾ ഞങ്ങൾ പണം തന്നെ തിരിച്ചു തരും. അതേസമയം നിങ്ങൾക്ക് ആ പണത്തിന് പകരം ബദലായിട്ട് സ്വർണം വാങ്ങാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ടാകും, സൗകര്യമുണ്ടാകും വേണമെങ്കിൽ. അപ്പോൾ പരമാവധി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും എന്ന ഒരു കോലത്തിലാണെങ്കിൽ, ഒരു ഷർത്തിൻ്റെ സ്വഭാവത്തിലല്ലാതെ, പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അങ്ങനെ ഷർത്തും വ്യവസ്ഥയൊന്നും ചെയ്യാതെ
ഇങ്ങനെ സൗകര്യം ജ്വല്ലറിയിലുണ്ട് എന്നൊരു പൊതു പരസ്യപ്പെടുത്തിയത് കൊണ്ട് ഷർത്തിൻ്റെ ഞാൻ ഹറാം ഒഴിവാകാനുള്ള മാർഗം മാത്രമാണ് പറയുന്നത്. ഹറാം ഒഴിവായി കിട്ടുക, അപ്പം കറാഹത്ത് വന്നാലോ, എന്നാലും ഹറാം ഒഴിവായി കിട്ടിയല്ലോ എന്ന് ഞാൻ സമാധാനിക്കും. ചില ഉസ്താദ്മാർ പറയാം അങ്ങനൊന്നും പറയാൻ പാടില്ല, കറാഹത്തല്ലേ, കറാഹത്തിന് ഗൗരവല്ലേ, ആ മനഹീയനുഭവമാണ് കറാഹത്തല്ലേ എന്നൊരു ഗൗരവ ചിന്ത നല്ലതാ, പക്ഷെ അത് ഹറാമിനോളം വലുതാവില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പം ഹറാമില്ലല്ലോ എന്ന് ഞാനും പറയും, കറാഹത്തല്ലേതാ മൂലരും പറയും, അത് രണ്ടും ശരി തന്നെ. കറാഹത്തല്ലേ, കറാഹത്തിനെയും കൂടി ഗൗരവത്തിൽ കാണണം, പക്ഷേ ഹറാമിനോളം ഗൗരവമില്ലല്ലോ കറാഹത്ത്. ഹറാമാണ് ഒഴിവായി കിട്ടുന്നത് വലിയൊരു വിഷയമല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ പടച്ചോൻ തൊലബ് ജാതിമോ വൈറു ജാതിമോ ഒക്കെ വെച്ചത്, ലൗലാൻ അഷുക്കാല ഉമ്മത്തിൽ അമർത്തുഹും ബിസിവാക്ക്. മസക്കത്തില്ലെങ്കിൽ ഈജാബിൻ്റെ കൽപ്പന കൽപ്പിക്കുമായിരുന്നു, ഇപ്പം മസക്കത്തായതുകൊണ്ട് സുന്നത്തിൻ്റെ കൽപ്പന കൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പം സുന്നത്തും കൽപ്പന തന്നെയാണ്, എന്നാലും വാജിബല്ലല്ലോ. അപ്പം അതുകൊണ്ട് ജ്വല്ലറിയിൽ പണം മുൻകൂറായി ഞങ്ങളെ പണം ഏൽപ്പിക്കാം, ഞങ്ങളത് കടമായി സ്വീകരിക്കാൻ തയ്യാറാണ്, ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ പണം തന്നെ തിരിച്ചു തരാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്, പണം തിരിച്ചു തരും. ആവശ്യമെങ്കിൽ നിങ്ങൾക്കും കൂടി സമ്മതമാണെങ്കിൽ ആ സമയത്ത് പണത്തിന് പകരം സ്വർണം വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങളെ ജ്വല്ലറിയിൽ മുൻകൂട്ടി പണം തരുന്നവർക്ക് ആ സമയത്ത് പരമാവധി വില കുറച്ചു കൊണ്ടും ചെയ്യാവുന്ന ഓർത്തോളം ആനുകൂല്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സ്വർണം ഞങ്ങൾ തരും, അല്ലെങ്കിൽ അതിന് സൗകര്യം ഇവിടെ ഉണ്ടാകും എന്ന് മാത്രം ഒരു പരസ്യം നടക്കുകയും ഒരു ഷർത്തും പറഞ്ഞും വരാതിരിക്കുകയും ചെയ്താൽ അന്ന് സ്വർണം വാങ്ങുന്ന സമയത്താണ് അക്കിത് നടക്കുന്നത്. അങ്ങനെ അക്കിത് നടക്കുമ്പോൾ ശരിക്കും അവിടെ കൊടുക്കേണ്ടത് ഏതാ, തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളെ 10 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ മോളെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് എൻ്റെ മുന്നിൽ വന്നതാ, ഞാൻ ജ്വല്ലറിക്കാരനായിപ്പോട്ടോ, സങ്കല്പിക്കണേന് വലിയ പണിയില്ലല്ലോ, അത് സങ്കല്പിക്കാനേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. ആ വകുപ്പിക്ക് കടന്ന ഒരുപാട് കുഴപ്പങ്ങളതിൽ വേറെ ഉണ്ട്, എപ്പാണ്ട് ഫോണില്ല. അപ്പോൾ 10 ലക്ഷം നിങ്ങളുടേത് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളെ സ്വർണം വാങ്ങാൻ വന്നു, ഇനി ഞാൻ സത്യത്തിൽ നിങ്ങൾക്ക് തരേണ്ടത് എന്താ, 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപത്തിന് പകരം ഇസ്തിബ്ദാല് ചെയ്യാം, യജൂദുൽ ഇസ്തിബ്ദാലു അനി ദൈനി എന്ന് മിൻഹാജിൽ കാണാം. ദൈനിനെ തൊട്ടും കർദിനെ തൊട്ടും ഒക്കെ ഇസ്തിബ്ദാല് ചെയ്യൽ അനുവദനീയമാണ്. അപ്പം നിങ്ങളുടെ ആ 10 ലക്ഷത്തിന് ബദലായിട്ട് നിങ്ങളും ഞാനും കൂടി ഏത് നിശ്ചയിക്കുന്നു, സ്വർണം. അപ്പം ഈ 10 ലക്ഷമായി എൻ്റെ ജിമ്മത്തിലുള്ള സംഖ്യക്ക് പകരം എത്ര സ്വർണമാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടതെന്ന് നമ്മൾ രണ്ടാളും ഇഷ്ടപ്പെട്ട് നിശ്ചയിക്കുന്നത് എത്രയും ആവാം. അതിൽ മാർക്കറ്റ് വില പരിഗണിക്കേണ്ടതില്ല, കുറഞ്ഞോ കൂടിയോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല, ഞാൻ നേരത്തെ സമന് പറഞ്ഞ മാതിരി. അപ്പോൾ പരമാവധി കുറഞ്ഞതൊക്കെ വെച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, പരമാവധി കുറഞ്ഞിട്ട് കുറഞ്ഞ വില അനുസരിച്ച് ഇതിന് എത്ര സ്വർണം കിട്ടും അത്രയും തരാൻ അദ്ദേഹം തയ്യാറാവുന്നു. ഇതിന് നമുക്ക് ഇസ്തിബ്ദാലിൻ്റെ അക്കതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇസ്തിബ്ദാലിൻ്റെ അക്കതാകുമ്പോൾ ഇനിയൊരു ഷർത്തുണ്ട്, ഇവിടെ കറൻസിയും നക്കതാണ് എന്നതനുസരിച്ച് കറൻസിയും നക്കതാണ്, സ്വർണവും നക്കതാണ്. അപ്പം തക്കാവുന്ന ഷർത്താണ്. അവിടെ കിതാബിൽ പറഞ്ഞത് കാണാം, ആ ഇസ്തിബ്ദാലിൻ്റെ അക്കതിൽ നേരത്തെ നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിപ്പോയത് കൊണ്ട് അതിനി ഇങ്ങോട്ട് കബൂൽ ചെയ്യേണ്ട കാര്യമില്ല, സ്വർണം അപ്പോൾ തന്നെ കബൂൽ ചെയ്ത് കൊണ്ടുപോകണം. ഇസ്തിബ്ദാലിൻ്റെ അക്കതൊക്കെ നടത്തിയിട്ട് ഇനി നാളെ സ്വർണം വാങ്ങാൻ പറഞ്ഞിട്ട് വെച്ചു പോകരുത് എന്നൊക്കെ അലി ഷബ്റാം അല്ലസി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഷർത്തുണ്ടായാൽ അത് അപകടമാണ്, ചർത്തില്ലാതെ കറുതായിട്ട് വാങ്ങുകയും ഇങ്ങനൊരു സൗകര്യമുണ്ട് എന്നുള്ളൊരു പരസ്യം മാത്രം ഉണ്ടാകുകയും ചെയ്താൽ ഹറാമാണ് ഒഴിവാകും. പക്ഷേ ഷർത്തില്ലാതെയും മുൻകൂട്ടിയുള്ള ഒരു ഇത്തിഫാക്ക് വന്നാൽ ഹറാമില്ലെങ്കിലും ഷാഫി മദ്ഹബ് അനുസരിച്ച് കറാഹത്ത് വരും, മറ്റു 3 ഇമാമുകളടുക്കൽ ഹറാമു തന്നെ വരും. ഇതിലേതെങ്കിലും ഒന്നിന് കൊള്ളിക്കാൻ പരമാവധി പറയാൻ കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റടിക്ക് പറ്റൂല എന്ന് പറയാൻ എളുപ്പം തന്നെയാണ്, പക്ഷെ ആ രൂപത്തിൽ പൈസ കൊടുത്തു വാങ്ങിയിട്ട് മുന്നിൽ വരുന്ന മദരിസ്മാരുണ്ട്. ഉലൂൽ തഖാബലിൻ്റെ വിഷയമല്ലേ സാർ, അവിടെ ഇപ്പോൾ സ്വർണം കൊടുത്ത് പൈസ മേടിക്കുന്നു, അല്ലെ വെള്ളി കൊടുത്ത് സ്വർണം മേടിക്കുന്നുണ്ട്, അവിടെ കടമായിട്ട് കൊണ്ടുപോവുക, അപ്പോൾ അത് ഉലൂൽ തഖാബലിൻ്റെ അറിവയിൽ വരുന്നുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ പൈസയെ നഖദിൻ്റെ സ്ഥാനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ പോയി സ്വർണമോ വെള്ളിയോ വാങ്ങി പൈസ കൊടുക്കാതെ കടം വരുമ്പോൾ അത് റിബൽ കർദോ റിബൽ യതിൽ പെടുന്നൊരു ഇതുണ്ടല്ലോ. അതെ അതെ, കറൻസി നക്കതാണ് എന്ന വിശദീകരണ പ്രകാരം കറൻസിയും സ്വർണവും അല്ലെങ്കിൽ കറൻസിയും വെള്ളിയും ഇടപാട് നടത്തുമ്പോൾ 2 നക്കതുകൾ തമ്മിലുള്ള ഇടപാടാണ്. ഗഡീലിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കറൻസി നക്കതാണ് എന്ന ഇന്നത്തെ നമ്മുടെ ഭൂരിപക്ഷ പണ്ഡിതരുടെയും വിഷയം ഒരു ഖിലാഫുള്ള സംഗതിയാണ്. ഭൂരിപക്ഷ പണ്ഡിതരുടെ വിശദീകരണ പ്രകാരം അത് സ്വർണ്ണമല്ല വെള്ളിയല്ല, ഒരു 3-ാമത്തെ നക്കത് തന്നെയാണ്. ഈ 2 ഘട്ടകാലത്ത് പറയരുത്,
ഉള്ളത് പറയാമല്ലോ. പഴയ കാലത്ത് അത് ബദലുൽ നക്കതാണ് എന്ന രൂപത്തിൽ കണ്ടിരുന്നു. അന്നത്തെ നമ്മുടെ രാജ്യത്തെ നിയമം അതിനനുകൂലമായിരുന്നു. ഇപ്പൊ കറൻസി നക്കതാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ്. അങ്ങനെയാണെങ്കിൽ അതൊരു മൂന്നാമത്തെ നക്കതാണ് എന്ന് തന്നെ പറയണം. അത് സ്വർണ്ണമല്ല വെള്ളിയല്ല, നക്കതാണ്. നക്കതിന് മുമ്പ് രണ്ട് ഫർദായിരുന്നു ഉണ്ടായിരുന്നത്, സ്വർണവും വെള്ളിയും. പിന്നീട് റുബ്ബമ ഹദസ ഒരു മൂന്നാമത്തെ ഫർദ് ഉണ്ടായതാണ്. അപ്പൊ ഇന്ന് മൂന്നിനം നക്കതുകളുണ്ട്, സ്വർണം, വെള്ളി, കറൻസി. സോ അതുകൊണ്ട് മൂന്ന് ഇനമായതുകൊണ്ട് ഹുലു മുമാസരത്തിന്റെ പ്രശ്നം ഇല്ല, തക്കാബുദ് ഹുലൂലിന്റെ പ്രശ്നം വരും. അപ്പൊ കറൻസി കൊടുത്തുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ബൈഅ ശിറായിലൂടെ ആണെങ്കിൽ അവിടെ തക്കാബുദ് ഹുലൂല് ഷർത്ത് ആണ്. അപ്പോൾ ആ നിലക്ക് കച്ചവടമായിട്ട് സ്വർണം വാങ്ങി പൈസ കൊടുക്കാതെ പിന്നെ തരാം എന്നാൽക്ക് പറയാൻ പറ്റൂല. അത് രിബയുടെ വകുപ്പിൽ വരും, അത് രിബയാണ്. തക്കാബുദ് എന്നുള്ള ഷർത്ത് ഒഴിവായത് പറഞ്ഞു തീർന്നിട്ടില്ല. തക്കാബുദ് എന്നുള്ള ഷർത്ത് ഒഴിവായതുകൊണ്ട് രിബയാ. ഇനിയിപ്പോൾ അത് ഒഴിവാക്കാൻ എന്താ ചെയ്യുക? ഒന്ന് സ്വർണം, അങ്ങനെ സ്വർണം കറൻസിക്ക് പകരം വാങ്ങുമ്പോൾ പണം റൊക്കായി കൊടുക്കുക, പിന്നെ കൊടുക്കുക എന്നുള്ള ആ വരുന്ന പരിപാടി ഒഴിവാക്കുക. അത് വേണ്ടാന്ന് വെക്കുക. അല്ല, അതിന് നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ? ആ പൈസ എവിടുന്നെങ്കിലും കടം വാങ്ങുക. പണം അല്ല, അതിൻ്റെ സാധ്യത പറയണം. പണം എവിടുന്നെങ്കിലും കടം വാങ്ങുക, പണം എവിടുന്നെങ്കിലും കടം വാങ്ങി എന്നിട്ട് ആ പണം കൊടുത്തുകൊണ്ട് റൊക്കായിട്ട് തന്നെ സ്വർണം വാങ്ങിപ്പോന്ന് ഞാൻ പൈസ കൊടുക്കേണ്ടതേ ഉള്ളൂ. ഇപ്പം തക്കാബുദിൻ്റെ പ്രശ്നം നടന്നല്ലോ, തക്കാബുദ് ചെയ്തല്ലോ. അല്ലെങ്കിൽ ആ ജ്വല്ലറിക്കാരനിൽ നിന്ന് തന്നെ നമ്മൾ പണം കൊടുത്ത് കടം വാങ്ങുക, എന്നിട്ട് ആ പൈസ കൊടുത്തുകൊണ്ട് സ്വർണം വാങ്ങിയിട്ട് തക്കാബുദ് നടത്താം. അങ്ങനെയൊക്കെ ചില ജ്വല്ലറിക്കാർ ചെയ്യാറാവാറുണ്ട്, എൻ്റെ അനുഭവത്തിലുണ്ട്. പക്ഷേ എല്ലാവരെ കൊണ്ടും കയ്യൂല, കാരണം അപ്പം അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. പല സജ്ഞ അതൊന്നും കയ്യൂല, പണം വേറൊരാൾ തരുന്നില്ല. ജ്വല്ലറിക്കാരൻ്റെ കയ്യിൽ ഇപ്പം നമുക്ക് പണം ആദ്യം തരാനില്ല. ഇനി എന്താ ചെയ്യുക? ഒറ്റടിക്ക് നോക്കിയാൽ ബുദ്ധിമുട്ടാ. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കും, ഹിബത്തും ബിൽ ഇവത് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഹിബത്തുൽ ഇവത് എന്ന് പറഞ്ഞാലും അത് ബൈഉൻ ഹഖീഖിയാണ് എന്ന് തന്നെയാണ് കിതാബുകളിൽ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അതിലൊരു പ്രയാസം തോന്നുന്നുണ്ട്. പിന്നെ ഒരു മാർഗം, പൈസ കയ്യിലുള്ള പൈസക്ക് ഇപ്പോൾ പകരം സ്വർണം വാങ്ങാം, അതിന് തക്കാബുദ് നടത്താം കഴിഞ്ഞല്ലോ. ബാക്കി നമുക്ക് ആവശ്യമുള്ള പണം, പൈസ, സ്വർണം, സ്വർണ്ണ ആഭരണം തൽക്കാലം ഇസ്തിയാറത്തായിട്ടുണ്ട് പോരുക. ജ്വല്ലറിക്കാൻ തന്നെ പണം പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോൾ ബൈഇഷറ എന്നെ ആവണമെന്നൊന്നുമില്ല. എനിക്ക് 30 പവൻ്റെ സ്വർണ്ണമാണ് വേണ്ടത്, 10 പൈസ എൻ്റെ കയ്യിലുള്ളൂ. 10 പൈസ റൊക്കം കൊടുത്ത് അവിടെ ബൈഇഷറ നടത്തി, തക്കാബുദും നടന്നു. ഇനി എനിക്ക് ഏതും കൂടി വേണം, ഒരു 20 പവൻ്റെ കൂടി സ്വർണം വേണം. ആ 20 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അദ്ദേഹം എനിക്ക് ഇസ്തിആറത്ത് ചെയ്യുന്നു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇയാറത്ത് അത് വാങ്ങുന്നു. ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കാം. ആ തിരിച്ചു കൊടുക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ വരി തിരിച്ചു കൊടുക്കേണ്ടതില്ല, അഖദുൽ ഇസ്തിബ്ദാൽ അവിടെ നടത്താവുന്നതാണ്. ഇസ്തിആറത്തിലൂടെ വാങ്ങിയ വസ്തുവിനൊക്ക് പകരം ഒരു അഖദുൽ ഇസ്തിബ്ദാൽ നടത്താം. അപ്പം പിന്നെ ആ ഇസ്തിബ്ദാൽ നടത്തുന്ന സമയത്ത് അതിൻ്റെ റൊക്കമായ ഏതാണ്ട് കൊടുക്കണമെന്നേ ഉള്ളൂ, പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ, അവിടെ തക്കാബുദ് നടത്തണമെന്നേ ഉള്ളൂ. ഇസ്തിബ്ദാൽ നടത്തുമ്പോൾ ആഭരണയിട്ട് അങ്ങോട്ട് ചെല്ലേണ്ടതുണ്ടോ? ഇല്ല, ആഭരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല, നമ്മളെ കയ്യിൽ നേരത്തെ തന്നെ വന്നല്ലോ. അത് കബുദ് ഹുക്മിയാണ്, അത് മതിയാവുമെന്ന് അലി ഷബ്രാം അല്ലസി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില വകുപ്പുകൾ ആലിമീങ്ങളുടെ മുന്നിൽ കൂടുതൽ തഫ്സീൽ ചെയ്യാതെ ഉണർത്തുകയാണ്. നിങ്ങൾ ആ ഇസ്തിബ്ദാലിൻ്റെ ഭാഗം നിഹായും തുഴഫും വെച്ച് നന്നായി നോക്കിയാൽ ഇത്തരം ചിലയെടുത്ത് ഹറാമെന്ന് സലാമത്താവാൻ അത് ഉപയോഗം കെടുത്താൻ കഴിയുമോ എന്നാക്കാം. പിന്നെ കുറേ ഹീലത്തുരിബകൾ നമ്മുടെ കിതാബുകളിൽ പറയുന്നുണ്ട്. മറ്റു മദഹബുകളിൽ ഹറാമാണെങ്കിലും ഷാഫി മദഹബിൽ പല ഹീലത്തുകളും ഹറാമില്ല, കറാഹത്തേ ഉള്ളൂ. അപ്പോഴും ഉള്ളൂന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതാക്കണോ? ഞാൻ ആ ഉള്ളൂ എന്നത് ഹറാമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. കുറ്റത്തുനിന്ന് കഴിച്ചലായി കിട്ടിയല്ലോ. മുആമലത്തിൻ്റെ ബാബിൽ കിതാബത്ത് എന്നുള്ള വകുപ്പുണ്ട്, കിതാബത്ത്. പക്ഷേ ഇന്ന് നടക്കുന്ന മുആമലത്തുകൾ ഒരു വക്കീലിൻ്റെ മുമ്പിൽ പോയി നടത്തപ്പെടുമ്പോൾ ഒരു ടൈപ്പ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലും ടൈപ്പുകളോ നടത്തി അവസാനം ഒപ്പിടലാണ്. ഈ ഒപ്പിടൽ പൊതുവേ നടത്തപ്പെടും. ഈ ഒപ്പിടൽ കിതാബത്തിൽ പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ കിതാബത്ത് വേണോ അല്ലെ അമ്ര മതിയോ? അവിടെയൊക്കെ ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിവിടെ ഈ ഒരു ജനറലായി പോകുന്ന ഇതിങ്ങനെ ലൈവായി പോവുകയാ. അപ്പോൾ അതിൽ അതിൻ്റെ കൂടുതൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ലൈവില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മളൊരു സദസ്സിൽ പറഞ്ഞാലും ഇന്നൊത്ത പോകുന്ന രീതിയുണ്ട്. ഞാൻ വിഷയാവതരണം നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് കുഴപ്പം വരണ്ടെന്നുള്ള സൂക്ഷ്മത കൊണ്ടാണ് ഞാൻ അതൊന്ന് നിയന്ത്രിച്ചത്. അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഫലമുള്ള രൂപത്തിലാക്കി തരട്ടെ. നമ്മളൊക്കെ ഇപ്പം ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇപ്പം വിഷയാവതരണത്തിൽ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് മുത്താലെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ വലിയ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ലാ സൗകര്യം പോലെ ഫോണിലൂടെ ബന്ധപ്പെട്ടാൽ ഞാൻ ഇടപെടുന്നതാണ് എന്ന് മാത്രം പറഞ്ഞത് ആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മൾക്ക് കബൂലാക്കട്ടെ.
അള്ളാഹു തആല നമ്മളെ സ്വാലിഹികളായ ആലിമീങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാ ഉസ്താദുമാരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.